السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون، وإنه لهدى ورحمة للمؤمنين. إن ربك يقضي بينهم بحكمه وهو العزيز العليم. فتوكل على الله إنك على الحق المبين. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. وما أنت بهادي العمي عن ضلالتهم، إن تسمع إلا من يؤمن بآياتنا فهم مسلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ورحمة الله ذلك من الشر. بهمان رايا سهودر مارس وابتكرين سمستغير الإسلامي كلاس رومي لوري പരിപാടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അവൻ്റെ മാർഗത്തിലായി മരണം വരെ മുന്നോട്ട് പോകാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ അവൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാൻ സലാമത്തായി മരണപ്പെടാനും പരലോകത്ത് രക്ഷ പ്രാപിക്കാനും അല്ലാഹു നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിശ്ചയിച്ച സമയത്തിൽ നിന്ന് അരമണിക്കൂർ വൈകിയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ സംസാരം ആരംഭിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കൃത്യം 10:30 ആരംഭിക്കേണ്ടതായിരുന്നു, മറ്റു ചില തിരക്കുകൾ കാരണത്താൽ ഒരല്പം സമയം വൈകി. അതോടൊപ്പം തന്നെ ഇവിടെ വേറെ ലൈവ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച മദ്ഹബും തഖ്ലീദും എന്ന ഏറ്റവും സുപ്രധാനമായ വിഷയം ചർച്ച ചെയ്യുകയും തൽസംബന്ധമായി എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളുടെ മുന ഒലിക്കാൻ വേണ്ടി സമയം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ. എല്ലാവർക്കും അറിയാം ഫത്ഹുൽ മുഈൻ, അതിൻ്റെ മുഅല്ലിഫ്, അതിൻ്റെ മുസന്നിഫ്, ഫത്ഹുൽ മുഈനിൻ്റെ രചയിതാവ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു രണ്ടാമനാണ് എന്നെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ടവർ, കേരളീയ മുസ്ലിം നവോത്ഥാന രംഗത്ത് അർപ്പിച്ച സേവനങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ മഹത്വവും അവിടുത്തെ വിലപ്പെട്ട സേവനങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയതാണ്. അതേവരും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. സമ്മതിക്കാതെ തള്ളിപ്പറയാൻ ഒരാൾക്കും തന്നെ നിർവാഹമില്ലാത്ത വിധം പകൽ വെളിച്ചം പോലെ അക്കാര്യം ഇവിടെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ടവർ രചിച്ച ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും അവലംബയോഗ്യമായ ഗ്രന്ഥമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. കേരളത്തിൽ എന്ന് മാത്രമല്ല, വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ
ജാമിഅകളിൽ ഫതുഹുൽ മുഈൻ ഷാഫിഇ മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥമായി പഠനം നടത്തപ്പെടുന്നു, പര്യവേഷണം നടത്തപ്പെടുന്നു. ഫതുഹുൽ മുഈനിന്റെ പഠിതാക്കളായ ആയിരക്കണക്കിന് ആളുകൾ പ്രതിവർഷം രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫതുഹുൽ മുഈൻ ഷാഫിഇ മദ്ഹബിലെ പ്രസിദ്ധ ഗ്രന്ഥമാണ്, പ്രമാണയോഗ്യമായ ഗ്രന്ഥമാണ്. അതിനുള്ള മസ്അലകൾ ഷാഫിഇ മദ്ഹബിന്റെ വിശദീകരണമാണ്. ആ ഫതുഹുൽ മുഈനിൽ പ്രമാണങ്ങൾക്കു നിരക്കാത്ത പല കാര്യങ്ങളുമുണ്ട് എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് മലയാളി സമൂഹത്തിനിടയിൽ നാട്ടിലും മറുനാട്ടിലും പല വിധത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫതുഹുൽ മുഈൻ പഠിക്കാൻ അവസരം ലഭിക്കാത്ത, ഫതുഹുൽ മുഈനിന് അതിന്റെ അറബി സ്രോതസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത പല ആളുകളെയും, നിഷ്കളങ്കരായ പല സഹോദരങ്ങളെയും ഈ പ്രചാരണത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് അവരെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാ, ഫതുഹുൽ മുഈൻ പ്രമാണങ്ങൾക്കെതിരോ എന്നുള്ള ശ്രദ്ധേയമായ ഒരു പഠനം, അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഓരോ ആഴ്ചയും എടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. അതിന് തുറന്ന അവസരമാണ് സമസ്തകേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, ഈ മഹത്തായ ഗ്രന്ഥം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം തന്നെ എങ്ങനെ വന്നതാണ്, അതൊരിക്കലും തന്നെ ഇസ്ലാമിലേക്ക് പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടാനോ ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ പറയാനോ വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥം അല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഫതുഹുൽ മുഈൻ ഷാഫിഇ മദ്ഹബ് ഗ്രന്ഥമാണെന്ന നിലക്ക് മറ്റു മദ്ഹബുകളുടെ അഭിപ്രായങ്ങളോട് ഒരുപക്ഷെ പല മസലകളിലും എതിര് പറഞ്ഞിട്ടുണ്ടാവും. അതൊരിക്കലും തന്നെ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന് പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് മദ്ഹബുകളുടെ വീക്ഷണമനുസരിച്ച്, മദ്ഹബുകളുടെ വ്യത്യസ്ത ഉസൂലനുസരിച്ച് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മതവിധികൾ വിശദീകരിക്കുമ്പോൾ വരുന്ന അഭിപ്രായ ഭിന്നതകൾ അതൊരിക്കലും തന്നെ പുതിയൊരു ദീനിനെ വളർത്തിയെടുക്കലല്ല, സൃഷ്ടിക്കലല്ല എന്ന് മദ്ഹബിനെ സംബന്ധിച്ച് അറിയാവുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും തിരിച്ചറിവുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത വരുന്നു, ഒരേ മതത്തിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിശദീകരണവും അതിനെക്കുറിച്ച് ഇമാം ഷാഫിഇ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടിയും അതിന് ബഹുമാനപ്പെട്ടവർ ആസ്പദമാക്കിയ ഖുർആനിന്റെ വചനവുമെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ക്ലാസിൽ തന്നെ വിശദീകരിച്ചതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. എന്താണ് ഫതുഹുൽ മുഈനുള്ള പ്രതിപാദ്യ വിഷയം? ഇസ്ലാമിക ശാസ്ത്രങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ ഫിഖ് അഥവാ കർമ്മശാസ്ത്രമാണ് ഫതുഹുൽ മുഈൻ കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ഫിഖ്? ഫഖുഹ എന്നതിന്റെ നാമപദമാണ് ഫിഖ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അൽ ഫിഖ് ഹുവ ലുഗത്തൻ അൽ ഫഹ്മൂന, അൽ ഫിഖ് ഹുവ ലുഗത്തൻ അൽ ഫഹ്മു. ഫിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഫഹിംതു ഹാദ അല്ലെങ്കിൽ ഫഖുഹ്തു ബിഹാദ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി, ഗ്രഹിച്ചു എന്ന് ഭാഷാപരമായിട്ട് അർത്ഥം. പക്ഷെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ, സാങ്കേതികമായ അർത്ഥത്തിൽ, വസ്തുലാഹൻ സാങ്കേതികമായി ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തിൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ്യ. അൽ ഇൽമു അറിവ, ശാസ്ത്രമാണ്. എന്തുകൊണ്ടുള്ള ശാസ്ത്രം? ബിൽ അഹ്കാമി
വിധികളെ കൊണ്ടുള്ള, നിയമങ്ങളെ കൊണ്ടുള്ള, അശ്ശർഇയ്യത്തി മതകീയമായ, അൽ അമലിയ്യത്തി കർമ്മപരമായ, മതപരമായ അഹ്കാമുകൾ കർമ്മപരമുണ്ട്, അതുപോലെ വിശ്വാസപരവുമുണ്ട്. വിശ്വാസപരമായ അഹ്കാമുകൾ വിശദീകരിക്കുന്ന ശാസ്ത്രം ഇൽമുൽ അഖീദയാണ്. അതേസമയത്ത് ഇൽമുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ അമലിയ്യ കർമ്മപരമായ, ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരേക്കും അത് കഴിഞ്ഞുമുള്ള അവനുമായി ബന്ധപ്പെട്ട കർമാനുഷ്ഠാനങ്ങളാണ് ഫിഖ് കൈകാര്യം ചെയ്യുന്നത്. ആ കർമാനുഷ്ഠാനപരമായ അഹ്കാമുകൾ എവിടുന്നാണ് സമ്പാദിക്കപ്പെടുന്നത്? അൽ മുക്തസബു മിൻ അദില്ലത്തിഹ തഫ്സീലിയ, ആ ഇൽമിന്റെ തഫ്സീലിയായ ദലീലുകൾ, വിശദങ്ങളായ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്രത്തിന്റെ മസ്അലകൾ കർമ്മശാസ്ത്ര വിശാരദന്മാരായ പണ്ഡിതന്മാർ അഥവാ ഫുഖഹാക്കൾ നമുക്ക് ചർച്ച ചെയ്തു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും തന്നെ അവരുടെ സ്വന്തം ചിന്തയുടെ ഉൽപ്പന്നങ്ങളല്ല, അവരൊരിക്കലും തന്നെ അവയുടെ സ്വന്തം കടത്തിക്കൂട്ടലുകൾ അല്ല, മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഗ്രഹിച്ചെടുക്കുന്ന ആശയങ്ങളെ ക്രോഡീകരിക്കുമ്പോഴാണ് ഫിഖ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, ഫിഖ് എന്ന് പറഞ്ഞാൽ ഒരു നൂതനമായ ആശയം അല്ല, മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വിശദാംശമാണ്, വിശദീകരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തിരിച്ചറിയായ്മ നടിക്കുന്നത് കൊണ്ടോ ആണ് ഫിഖ്ഹിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഫിഖ്ഹിനെ പ്രമാണവിരുദ്ധമായി അവതരിപ്പിക്കാനും വഹാബിയൻ മൗദൂദിയൻ തിയറികൾ, അതിന്റെ ആളുകൾ ഇന്ന് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ, മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വിശദീകരണമാണ്, ഹദീസിന്റെ വിശദീകരണമാണ്, ഇജ്മാഇന്റെ വിശദീകരണമാണ്, ഖിയാസിന്റെ വിശദീകരണമാണ്, പ്രമാണങ്ങളുടെ വിശദീകരണമാണ്. അതൊരിക്കലും തന്നെ പുതിയ ഒരു സംരംഭം, പുതിയ ഒരു സംവിധാനം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്, അതിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ ആമുഖത്തിൽ പറയുകയാണ്, വസ്തിംദാദുഹു, ഫിഖ്ഹിനെ പിടിച്ചെടുക്കുന്നത് മിനൽ കിതാബ്, ഖുർആനിൽ നിന്നാണ്, വസുന്നത്തി, പ്രവാചകന്റെ ചര്യയിൽ നിന്നുമാണ്, വല്ലിജ്മാഇ, പണ്ഡിത ലോകത്തിന്റെ ഏകാഭിപ്രായത്തിൽ നിന്നുമാണ്, വൽഖിയാസി, താരതമ്യം എന്ന പ്രമാണത്തിൽ നിന്നുമാണ്. ഇത് നാലും മുന്നിൽ വെച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്രം രൂപീകരിക്കപ്പെടുന്നത്. എന്താണ് ഈ ഫിഖ് കൊണ്ടുള്ള നേട്ടം? എന്താണ് ഗുണം? എന്താണ് ഫിഖ് അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വഫായിദതുഹു, കർമ്മശാസ്ത്രത്തിന്റെ പ്രയോജനം, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അഥവാ അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക, അള്ളാഹുവിന്റെ വിലക്കുകൾ ഒഴിവാക്കി ജീവിക്കുക, ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതല്ലേ, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതല്ലേ തഖ്വ എന്ന് പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണമടഞ്ഞു പോകരുത്, ഖുർആൻ പഠിപ്പിച്ചല്ലേ. അപ്പൊ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഫിഖ്ഹില്ലാതെ നിർവാഹമില്ല, ഫിഖ്ഹ് കൂടാതെ സാധ്യമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറയാണ്, അൽ ഫിഖ്ഹു ഹുവ ലുഗത്തൻ അൽ ഫഹ്മു واصطلاحا العلم بالاحكام الشرعيه العمليه المكتسب من ادلتها التفصيليه ഇസ്ലാമിന്റെ വിശദങ്ങളായ പ്രമാണങ്ങളിൽ നിന്ന് ഓരോ ഹുക്മിനെയും പ്രത്യേകം പ്രത്യേകം ബാധിക്കുന്ന അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കപ്പെടുന്ന കർമ്മപരമായ മതപരമായ വിധിവിലക്കുകളെ കൊണ്ടുള്ള വിജ്ഞാനശാഖയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അത്
കേവല ബുദ്ധി കൊണ്ട് സമ്പാദിക്കുന്നത് അല്ല, ഒരാളുടെ സ്വയം ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അല്ല, മറിച്ച് അത് ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? വസ്തിംദാദുഹു മിനൽ കിതാബി വസ്സുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ്. ഫിഖ്ഹിന്റെ അതിനെ ഉത്ഭവിപ്പിക്കുന്നത്, അതിനെ കണ്ടെത്തുന്നത് ഖുർആനിൽ നിന്നാണ്, ഹദീസുകളിൽ നിന്നാണ്, പണ്ഡിത ലോകത്തിന്റെ ഇജ്മാഇൽ നിന്നാണ്, അതുപോലെ തന്നെ ഗവേഷണത്തിന്റെ ഖിയാസ് എന്ന് പറയുന്ന പ്രമാണത്തിൽ നിന്നുമാണ്. വഫായിദത്തുഹു, അതുകൊണ്ടുള്ള ഉപകാരം, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്, അവന്റെ വിലക്കുകളെ ഒഴിവാക്കി ജീവിക്കലുമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ മുഖദ്ദിമയിൽ നിന്ന്, ഈ മുഖവരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഫത്വുൽ മുഈനിൽ ആയിരക്കണക്കിന് മസലകൾ പറഞ്ഞിട്ടുണ്ട്. തഹാറത്തിന്റെ അധ്യായം മുതൽക്ക് ഇത്തത്തിന്റെ അധ്യായം വരേക്കുമുള്ള ത്രയോ അധ്യായങ്ങൾ, ആ അധ്യായങ്ങളും അവയുടെ ഉപ അധ്യായങ്ങളിലുമായിട്ട് പതിനായിരക്കണക്കിന് മസലകളാണ് ഫത്വുൽ മുഈൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മസലകൾ അവയുടെ നിർദ്ധാരണം, അവയുടെ സമ്പാദനം എന്ന് പറയുന്നത് സ്വയം ബുദ്ധിയല്ല, മറിച്ച് പ്രമാണങ്ങളാണ്. ഇതാണ് ശരിക്ക് അടിസ്ഥാനപരമായിട്ട് ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണിത്. അങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ ഒരിക്കലും തന്നെ ഫത്വുൽ മുഈൻ എന്ന് പറയുന്ന ഈ പ്രമാണ ഗ്രന്ഥം അതൊരിക്കലും തന്നെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല, ഖുർആനിന് വിരുദ്ധമല്ല, ഹദീസുകൾക്ക് വിരുദ്ധമല്ല, മറ്റു പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് കൃത്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ആമുഖത്തിൽ പറയുകയാണ്. അപ്പൊ ഞാനിനി ഓരോ മസലകൾ ഇങ്ങനെ എടുത്തു പറയാം. എല്ലാം കൂടി ഇന്ന് പറയുന്നില്ല, ഇന്ന് ഇൻഷാല്ലാ ഒറ്റ മസല മാത്രം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ബാക്കി ഓരോന്നോരോന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം. ഞാനിപ്പോ പറയുന്നത് മരണാനന്തര ചടങ്ങിൽപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫത്വുൽ മുഈനിൽ പറയാണ് വയുന്തബു, സുന്നത്താണ്. എന്തു സുന്നത്താണ്? അയ്യഖിഫ ജമാഅത്തുൻ, കുറച്ചാളുകൾ നിൽക്കൽ സുന്നത്താണ്. ബഅദ ദഫനി, മയ്യത്തിനെ മറമാടിയതിനു ശേഷം എവിടെ നിൽക്കണം? ഇന്ദൽ ഖബരി, ഖബറിന്റെ അരികിൽ നിൽക്കണം. സാഅത്തൻ, കുറച്ച് സമയം നിൽക്കണം. എന്തിനു വേണ്ടി? യസ്അലൂന ലഹു തസ്ബീത, മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിക്കാൻ. വയസ്തഗ്ഫിറൂന ലഹു, മയ്യത്തിന് വേണ്ടി കുറുക്കൽ ചോദിക്കാനും. ഇവിടെ മയ്യത്തിനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ ആദ്യപടി മയ്യത്തിനെ ചെരിച്ചിട്ടാണ് കിടത്തേണ്ടത്, കിബിലയിലേക്ക് മുന്നിടിപ്പിച്ചുകൊണ്ട് ചെരിച്ചു കിടത്തണം, മയ്യത്തിന്റെ കവിളിൽ നിന്ന് കഫം പുട മാറ്റണം, എന്നിട്ട് മയ്യത്തിന്റെ കവിളിനെ മണ്ണിലേക്ക് ചേർത്തി വെക്കണം. അപ്പൊ ആ തോളിന്റെയും അതുപോലെ തന്നെ മുഖത്തിന്റെയും ഇടയിൽ വരുന്ന ആ ഗ്യാപ്പിൽ തല ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടി തലയിണ പോലുള്ള, മണ്ണ് കൊണ്ട് തലയിണ പോലുള്ള ഒരു ഉയരം ഉണ്ടാക്കി കൊടുത്ത് അതിലേക്കാണ് ചേർത്തി വെക്കേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ചെരിച്ചിട്ടാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. മലർത്തിക്കാണ്ട് മുഖം ചെരിക്കല്ല വേണ്ടത്, മറിച്ച് ചെരിച്ചു കിടത്തുകയാണ് വേണ്ടത്. അത് മയ്യത്തിനെ പിന്നെ കബറടക്കുന്നതിന് മുമ്പ് വീട്ടിൽ കിടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ കിടത്തുമ്പോൾ വലതുഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തുക അല്ലെങ്കിൽ ഇടതുഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തുക, ഇത് രണ്ടും അപ്രായോഗികമാകും സാധാരണഗതിയിൽ. അപ്പോ മലർത്തിക്കിടത്തണം. മലർത്തിക്കിടത്തുമ്പോൾ എങ്ങനെ കിടത്തണം? കിബിലയിലേക്ക് കാൽഭാഗവും അതുപോലെ അതിനെതിർഭാഗത്തേക്ക് തലഭാഗവും വരത്തക്ക വിധത്തിൽ. എന്നാൽ എന്തു വേണം? തലയുടെ അടിയിൽ ഒരു ചെറിയ തലയിണ പോലുള്ളത് വെച്ചു കൊടുക്കുക. തുണി മടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തലയിണയോ വെച്ചു കൊടുത്തുകൊണ്ട് തല ഒരു അല്പം കിബിലയിലേക്ക്, മുഖം ഇങ്ങനെ നേർസൂത്രത്തിലാകുന്ന വിധം, അഥവാ കഅബാലയത്തിൽ നിന്ന് ആകാശത്തേക്ക് ഒരു നേർരേഖ വരക്കുകയാണെങ്കിൽ ആ നേർരേഖയിലേക്ക് ഇയാളുടെ തലയുടെ അല്ലെങ്കിൽ ഇയാളുടെ കണ്ണിന്റെ ദൃഷ്ടികൾ പതിക്കുന്ന വിധത്തിൽ, മുഖം അങ്ങോട്ട് വരത്തക്ക വിധത്തിൽ മലർത്തിക്കിടത്തുക. അല്ലാതെ എന്തല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
വടക്ക് തെക്കായിട്ട് കിടത്തിയിട്ട് മലർത്തി കിടത്തിയിട്ട് മുഖം ഇങ്ങനെ പിരിച്ചു വെക്കുകയല്ലേ വേണ്ടത്, മുഖം പിരിച്ചു വെക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ ചില സ്ഥലത്തൊക്കെ അമല് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മയ്യത്തിന് മുഖം പിരിച്ചു വെച്ചുകാണ്ട് വികൃതമാക്കാൻ പാടില്ല. വളരെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും ഇസ്സത്തോടുകൂടിയുമാണ് മയ്യത്തിന്റെ ഓരോ ഘട്ടത്തിലും മയ്യത്തിന് കൊണ്ട് നമ്മൾ പെരുമാറേണ്ടത്. അത് മയ്യത്തിന്റെ ഇസ്സത്തും മയ്യത്തിന്റെ അവകാശവും മയ്യത്തിന്റെ അഭിമാനവും എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള പെരുമാറ്റമാണ് മയ്യത്തിനോട് ജീവിച്ചിരിപ്പുള്ള ആളുകൾ കാണിക്കേണ്ടത്. അവര് ശവമായി പോയില്ലേ, ഇനി ഒരു ശവത്തിന്റെ വിലയെ അതിനുള്ളൂ, ഒരു നിർജീവ വസ്തുവിന്റെ വില മാത്രമാണ് അതിനുള്ളത് എന്ന നിലക്ക് കാണാനുള്ളതല്ല മയ്യത്ത്. അപ്പൊ അങ്ങനെ എന്നതുപോലെ മയ്യത്തിനെ കബറിൽ കിടത്തിയതിനു ശേഷം, ചരിച്ചു കിടത്തിയതിനു ശേഷം, കിബിലിയിലേക്ക് മുന്നിടിച്ച് കിടത്തിയതിനു ശേഷം പിന്നീട് എന്താണ് അടുത്ത നടപടി? എന്താണ്? മൂടുകല്ല് വെക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. മൂടുകല്ല് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിമണ്ണ് വാരിടുക എന്നുള്ളതാണ്. മുമ്മൂന്ന് തവണ പിടിമണ്ണ് വാരിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? കൈക്കോട്ടെടുത്തിട്ട് അതുപോലെ മണ്ണ് വാരുന്ന വസ്തുക്കൾ എടുത്തിട്ട് ആ കബറിലേക്ക് മണ്ണ് വാരിയിടുക എന്നുള്ളതാണ്. അപ്പത്തെ ശോല അതാണ്, മണ്ണ് വാരിയിടുക. ആ സമയത്ത് വെറുതെ നിൽക്കുന്ന ആളുകൾക്ക് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം, അത് നല്ല കാര്യം തന്നെയാണ്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. എന്തൊക്കെയാണ് ദുആ ചെയ്യുക? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുമ്മ ലഖിനുഹുൽ ഹജ്ജ, അല്ലാഹുമ്മ റഫഅ ദർജതഹു ഫിസ് സാലിഹീൻ, അല്ലാഹുമ്മ റഫഅ ദർജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിതി, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ വജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു മദ്ദ ബസരിഹി ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹുമ്മ അഇദുഹു മിൻ അദാബിൽ ഖബ്ർ വഫിതനതിഹി വമിൻ അദാബിൻ നാർ. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണ്? ഒരു നിശ്ചിത ദുആകൾ മാത്രം അവിടെ ദുആർക്കുക എന്നൊന്നുമില്ല. ഏത് ദുആയും ആകാം, അതൊരു ദുആയാണ്. അത് മയ്യത്തിന് വേണ്ടിയുള്ള ജീവിച്ചിരിപ്പുള്ളവർ നടത്തുന്ന ഷഫാഅത്താണ്. ഷഫാഅത്ത് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ളവരും മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഷഫാഅത്ത് ഉണ്ട്, മരിച്ചവർ ജീവിച്ചിരിപ്പുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഷഫാഅത്ത് ഉണ്ട്. ഇങ്ങനെ തമ്മത്തമ്മിൽ മുസ്ലിമീങ്ങൾ ഷഫാഅത്ത് നടത്തുക എന്നുള്ളത് ഒരു മോശപ്പെട്ട പരിപാടിയൊന്നുമല്ല. ഷഫാഅത്തിന് അഭിലഷിക്കുക, ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു വെറുക്കപ്പെട്ട കാര്യം അല്ല, മറിച്ച് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചതും പ്രാവർത്തികമാക്കിയതുമായ ഒരു നടപടിയാണ് ഷഫാഅത്ത് ചെയ്യുക, ഷഫാഅത്തിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതൊക്കെ. മഹാനായ സവാദ് ബിൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, വകുല്ലി ശഫീഅൻ യൗമ ലാദു ശഫാഅത്തി ബിമുഅ്മിനിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാലിബി. നബിയെ, അങ്ങ് എനിക്ക് ശുപാർശകനാവണം, അള്ളാഹുവിനോട് എന്റെ കാര്യങ്ങൾ നബിയെ അങ്ങ് അവതരിപ്പിക്കണം എന്ന് അവതരിപ്പിക്കണം. യൗമ ലാദു ശഫാഅത്തിൻ ബിമുഅ്മിനിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാലിബി. ഈ സാധുവായ സവാദ് ബിൻ ഖാലിബിന് ഒരു നൂലിന്റെ തൂക്കം പോലും യാതൊരു ഉപകാരവും ചെയ്യാൻ മറ്റാരുമില്ലാത്ത സന്ദർഭത്തിൽ നബിയെ അങ്ങ് എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ ശഫാഅത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട സവാദ് ബിൻ ഖാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാമതം ആശ്ലേഷിച്ചുകൊണ്ട് ആലപിച്ച ആ പദ്യത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ? അതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഷഫാഅത്തിന് വേണ്ടി അപേക്ഷിക്കുക, ഷഫാഅത്ത് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷിർക്കൊന്നുമല്ല. അത് ഷിർക്കാണെന്ന് പറയുന്നവർക്ക് കിർക്കാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് ഷിർക്ക് എന്താണെന്നും അറിയില്ല, ഷഫാഅത്ത് എന്താണെന്നും അറിയില്ല. ഷിർക്കും ഷഫാഅത്തും ഒന്നും എന്താണെന്ന് അറിയാതെ എവിടെ നോക്കിയോ കേട്ട പദാവലികൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുക, എന്നിട്ട് അനുയായികൾക്കിടയിൽ അതൊരു വേദവാക്യമായിട്ട് ഉറക്കത്തിലും ഉണർവിലും ഇതിങ്ങനെ പറയിപ്പിക്കുക, ഇത് മാത്രം ജീവിത ചര്യയാക്കി മാറ്റുന്നവരുടെ ഏർപ്പാട് മാത്രമാണത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ പറഞ്ഞതെന്താണ്? ഫത്വഹുൽ മുഈനിൽ പറഞ്ഞതെന്താണ്? യസ്അലൂന ലഹു തസ്ബീത വയസ്തഗ്ഫിറൂന ലഹൂന.
മയ്യിത്തിന് വേണ്ടി തസ്ബീഹ് ചോദിക്കണം. അപ്പോ ഈ മൂന്ന് കല്ല് വെച്ചിട്ട് മീസാൻ കല്ല് വെക്കുന്നതിന് ഇടയിൽ നടത്തുന്ന ദുആ അതല്ല ഇവിടെ ഫതുൽ മുഈനിൽ ചർച്ച ചെയ്യുന്നത്. മറിച്ച് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? തസ്ബീഹ് ഇങ്ങനെ തസ്ബീഹ് എന്ന പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഹദീസിൽ വന്ന തസ്ബീഹ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ഫറഗ മിന ദഫനി യഖൂലു, മറമാടൽ പൂർത്തിയായി കഴിഞ്ഞാൽ, മറമാടൽ പൂർത്തിയായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സ്വഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു, ഇസ്തഗ്ഫിറു ലഹു വസ്അലു ലഹു തസ്ബീത വസ്തഗ്ഫിറു ലഹു, മയ്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം? ദുആ ചെയ്തു കൊടുക്കണം, മഗ്ഫിറത്ത് അപേക്ഷിക്കണം അല്ലാഹുവിനോട്. തസ്ബീത് അഥവാ മുങ്കർ നക്കീർ അലിഹിമസ്സലാം വന്ന് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മയ്യത്തിന് സ്ഥിരതയോടുകൂടി മറുപടി പറയാനുള്ള കഴിവ് അല്ലാഹുവിനോട് അപേക്ഷിക്കണം, അത് കൊടുക്കാൻ വേണ്ടി. ഇതിന്റെ ടൈം എപ്പോഴാണ്? മൂടുകല്ലൊക്കെ വെച്ച് പിന്നീട് മണ്ണൊക്കെ വാരിട്ട് ഒരു ചാടുയർത്തി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞാൽ പിന്നെയാണ് തസ്ബീത്ത്. അതാണ് പഴയ കാലം മുതൽക്ക് തന്നെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെയൊക്കെ കബ്രിസ്ഥാനുകളിൽ ഒരാൾ മറമാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽഖീൻ നടത്തും. തൽഖീൻ ചൊല്ലിക്കൊടുത്താൽ പിന്നെ അടുത്ത നടപടിയാണ് ഫാത്തിഹ വിളിച്ചിട്ട് ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഏതാണെങ്കിലും അത് ഓതിയിട്ട് പിന്നീട് ദുആർക്കും മയ്യത്തിന് വേണ്ടി ദുആർക്കുകയാണ്. ആ ദുആക്കഥ അവിടെ കൂടിയിരുന്ന ആളുകൾ ആ മീൻ ചൊല്ലുകയാണ്. ഇതാണ് തസ്ബീത്ത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും മനസ്സിലാക്കണം എന്താണ് തസ്ബീത്ത്. മറമാടൽ പൂർത്തിയായതിനു ശേഷം മയ്യത്തിന് വേണ്ടി ഖബറിന്റെ ചുറ്റിലും ആളുകൾ നിന്നുകൊണ്ട് നടത്തുന്ന ദുആയാണ് തസ്ബീത്ത്. അല്ലാതെ മറമാടൽ പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന്റെ ഇടയിലായിട്ട് നടത്തപ്പെടുന്ന ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന ഒരു 4-5 ദുആകളുണ്ട്. അത് ഏതാണ്? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബർ അൻ ജംബി അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലി ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന ആ ദുആ അതല്ല, അത് ഹദീസിൽ വന്നതല്ല. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് എന്താണ്, ഹദീസിൽ പറഞ്ഞത് ഏതാണ്? ഹദീസിൽ പറഞ്ഞത് മറമാടിക്കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതാണ് ഫതുഹുൽ മുഈനിൽ എന്ത് പറഞ്ഞത്? വഅയ്യതിഫ ജമാഅത്തും ബഅദ ദഫനി ഇൻദൽ ഖബരി സാഅതൻ യസ്അലൂന ലഹു തസ്ബീത വയസ്തഗ്ഫിറൂന ലഹു, മറമാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ പഴയ കാലം മുതൽക്ക് തന്നെ ഫതുഹുൽ മുഈൻ ഓതിപ്പഠിച്ച സുന്നികൾ, അല്ലെങ്കിൽ ഫതുഹുൽ മുഈനിൽ പറഞ്ഞത് പ്രകാരം അമലി ചെയ്യുന്ന സുന്നികൾ, സുന്നികൾ മറമാടിക്കഴിഞ്ഞാൽ നടത്തുന്ന ദുആ അത് ഹദീസിനെതിരാണ്, അത് ബിദഅത്താണ്, അത് അനാചാരമാണ്, അത് തെറ്റായ നടപടിയാണ് എന്നും പറഞ്ഞിട്ട് മൂടും തട്ടിപ്പോകുന്ന വഹാബി മൗദൂദിയാദികൾ, മൗലവിയാക്കൾ, ഈ മൗലവിയാക്കൾ പറയുന്നത് തികച്ചും തെറ്റാണ്. തികച്ചും അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ വന്ന ഹദീസ് തന്നെ, ഹദീസിനെതിരാണ് ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ആളുകൾ എന്താണ് ഹദീസ് എന്ന് അവർ പഠിച്ചിട്ടില്ല. എന്താണ് ഹദീസ്? ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവര് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായിട്ടു തന്നെ ആ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല എന്നാണ്. ഖാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിന ദഫൻ, മറമാടൽ കർമ്മത്തിൽ നിന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ല പൂർത്തിയായി കഴിഞ്ഞാൽ എന്നാണ്,
എന്നിട്ട് പറയുന്നത് ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ ഈ മരിച്ചു കഴിഞ്ഞ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമെന്നില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതാണ് പഴയ പത്തുഹുൽമയിൽ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ടവരെന്താണ് പറഞ്ഞത്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത് വഖഫ അലൈഹി വഖഫ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്തിന് വേണ്ടിയുള്ള മയ്യിത്തിന്റെ മറമാടൽ കർമ്മത്തിൽ നിന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ വഖഫ അലൈഹി അവിടെ നിൽക്കും. എന്നിട്ട് ഫഖാല പറയും, ഇസ്തഗ്ഫിറു ലഹു ലി അഖീകും വസലു ലഹു ബിത്തസ്ബീതി ഫഇന്നഹു ആന യുസ്അലു. ഇപ്പൊ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടമാണ്, മറമാടി പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം വന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിന് വേണ്ടി, അതാണ് ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്, വൈസന്നു അയ്യഖിഫ ജമാഅത്തുൻ, കുറച്ചാളുകൾ അവിടെ നിൽക്കണം, എന്നിട്ട് മയ്യത്തിന് വേണ്ടി ഇത് ചോദിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഹദീസിന്റെ രൂപം, അതാണ് പഴയ കാലത്ത് നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഇത് അതിനുശേഷം, അതിന് മുമ്പായിട്ട്, ഈ തസ്ബീത്തിന് മുമ്പായിട്ട് ഫത്തുൽ മീൻ പിന്നെ പറയാണ്, വതൽഖീനു ബാലിഗിൻ വലു ഷഹീദൻ കമഖതമാഹു ഇത്ലാഖുഹും ഖിലാഫൻ ലിസർകശിയി ബഅദ തമാമി ദഫനിന്ന. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായ ആളുകളാണ് മരിച്ചതെങ്കിൽ അത് ഷഹീദാണെങ്കിലും ശരി, ബഅദ തമാമി ദഫനിൻ മറമാടൽ പൂർത്തിയായതിനു ശേഷം തൽഖീൻ ചൊല്ലിക്കൊടുക്കലും സുന്നത്താണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാം, ഫയഖുഉദു റജുലുൻ ഖബാലത വജ്ഹിഹി, ഒരാൾ എന്ത് ചെയ്യണം, മയ്യത്തിന്റെ മുഖത്തിന്റെ നേർക്ക് അവിടെ ഇരിക്കണം, എന്നിട്ട് ചൊല്ലിക്കൊടുക്കണം. എന്നാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്, വയഖൂലു യാ അബ്ദല്ലാഹി ബിന അമത്തില്ലാ ഉദ്കുരിൽ അഹ്ദല്ലദീ ഖറജ്ത അലൈഹി മിനൽ ദുനിയാ ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وأن الجنة حق وأن النار حق وأن البعث حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما وبالكعبة قبلة وبالمؤمنين إخوانا ربي الله الذي لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്നിങ്ങനെ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. ഇത് പറയുമ്പോ ഇവിടെ ചില ആൾക്കാർ പറയും, എന്തിനാണ് ഈ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത്, അത് ഖുർആനിനെതിരാണ് എന്നാണ്. ഹദീസിനെതിരാന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോ പറയും അത് ഖുർആനിനെതിരാണ്. ഖുർആൻ എന്താ പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന കലാ തുസ്മി ഉൽ മൗത, നബിയെ തീർച്ചയായും അങ്ങ് മരണമടഞ്ഞവരെ കേൾപ്പിക്കുകയില്ല, മരണമടയുന്നവരെ കേൾപ്പിക്കുന്നില്ല, കേൾപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ മരിച്ചവർക്ക് കേൾവിയില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. തൽഖീൻ എതിർക്കാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു ന്യായം അതാണ്, മരിച്ചവർക്ക് കേൾക്കൂല, പിന്നെന്തിനാ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ പരിഹാസത്തിൻ്റെതായ പല വാക്കുകളും അവരുപയോഗിക്കും, ട്യൂഷൻ എടുത്തുകൊടുക്കുക എന്നൊക്കെ അവർ പറയാറുണ്ട്. ട്യൂഷൻ എടുത്തുകൊടുക്കുക, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തത്, അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹുവിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ സലഫ് സ്വാലിഹീങ്ങൾ പ്രാവർത്തികമാക്കിയ, അങ്ങനെ പ്രാവർത്തികമാക്കിയതാണെന്ന് മുജാഹിദുകൾ തന്നെ സമ്മതിക്കുന്ന ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച, ഇനി അവരുടെ തന്നെ അപ്പോസ്തലനും ആചാര്യനുമായ ഇബ്നു തൈമിയ അതിന് വിരോധമില്ല എന്ന് വളരെ വ്യക്തമായി ഫത്വ നൽകിയ തൽഖീൻ എന്ന് പറയുന്ന സദാചാരം, ആ ആചാരത്തെ വളരെ നിഷ്ഠൂരമായി നികൃഷ്ടമായി കിരാതമായി വിമർശിക്കാൻ വേണ്ടി ഇവർ പറയുന്ന വാക്കുകളാണതൊക്കെ. അത് മയ്യത്തിന് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് എന്നുള്ളത്.
അതിനവർ ആസ്പദമാക്കുന്നത് എന്താണ്? ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, തീർച്ചയായിട്ടും നബി അങ്ങ് മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് പറയുന്ന ഒരു ആയത്താണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് ആ ആയത്ത് ഇറക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലം നീണ്ട 23 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നെങ്കിലും ഒട്ടനേകം ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ നബിയെ സമാധാനിപ്പിക്കുവാനും സമാശ്വസിപ്പിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒരുപാട് ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തസ്ലിയത്തിന് വേണ്ടി നബിയെ സമാശ്വസിപ്പിക്കുവാൻ വേണ്ടി ഇറക്കിയ ഒരു സൂക്തമാണിത്. ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ അങ്ങ് ഹൃദയം മരിച്ചുപോയ കാഫിരീങ്ങളെ കേൾപ്പിക്കൂല എന്നാണ് പറയുന്നത്. അല്ലാതെ നബിയുടെ ഒച്ച കേൾക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഹൃദയം മരിച്ചുപോയ കാഫിരീങ്ങൾ അവര് നബിയെ അങ്ങ് എത്ര പറഞ്ഞാലും അവരതിന് മറുപടി തരൂല, അവരത് സ്വീകരിക്കുകയില്ല, അവരതിന് തയ്യാറാകുകയില്ല. അതുകൊണ്ട് നബിയെ അങ്ങ് ബേജാറാവേണ്ടതില്ല. അല്ലാഹു തആല തന്നെ തുടർന്ന് പറയുന്നത് എന്താണ്? ഈ വലാ തുസ്മിഉ സുമ്മദ്ദുആ, നബിയെ ബധിരന്മാരെ അങ്ങ് കേൾപ്പിക്കൂല എന്ന് പറയുന്നുണ്ട്. അപ്പം മരിച്ചവർക്ക് കേൾവിയുണ്ടോ, ചോടട്ടന്മാർക്ക് കേൾവിയുണ്ടോ എന്നുള്ള വിഷയം പഠിപ്പിക്കാനാണോ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്? മരിച്ചാൽ എന്തൊക്കെയാണ് ഇവിടെ പ്രതിഭാസങ്ങൾ അരങ്ങേറുക, മരിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ചോരോട്ടം നിൽക്കും, ശരീരം തണുക്കും, അതുപോലെ ഹൃദയമിടിപ്പ് നിലയ്ക്കും, കണ്ണ് തുറച്ചു നോക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയാനാണോ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്? ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിച്ചാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്ന് വിശദീകരിക്കലാണോ ഖുർആനിന്റെ ലക്ഷ്യം? അത് വിശദീകരിക്കാൻ വേണ്ടിയാണോ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്? അല്ലല്ലോ. അല്ലെങ്കിൽ ചെവിപൊട്ടന്മാരായ ബധിരന്മാരായ ആളുകൾക്ക്, കാതുപൊട്ടന്മാരായ ആളുകൾക്ക് അവരുടെ ചെവിയിൽ ശബ്ദിച്ചാലോ ഒച്ചയിട്ടാലോ അവർക്ക് കേൾക്കാൻ കഴിയുമോ? കഴിയൂലേ. എന്താണ് അവിടുത്തെ വസ്തുത? ഇത് വിശദീകരിക്കാൻ, ഇത് പറഞ്ഞു തരാനാണോ ഖുർആൻ ആയത്ത് ഇറക്കിയിട്ടുള്ളത്? അല്ല. മറിച്ച് ഇവിടെ ഉദ്ദേശം എന്താണ്? ഹൃദയം മരിച്ച കാഫിരീങ്ങൾ, അതുപോലെ കാത് മരിച്ചുപോയ അവിശ്വാസികൾ, നബിയെ അവരങ്ങ് നന്നാക്കിയാൽ അവർ നന്നാകൂല എന്നാണ് ആ പറയുന്നത്. കാരണം തൊട്ട് താഴെ തന്നെ അല്ലാഹു പറയുന്ന എന്താണ്? ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ. സൂറത്തുൻ നംലിലാണ്, 81-ാമത്തെ ആയത്താണത്. അതുപോലെ തന്നെ സൂറത്തുർ റൂമിന്റെ 53-ാമത്തെ ആയത്തിലും അത് കാണാം. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളായ ആൾക്കാരെ, മുസ്ലിമീങ്ങളായ ആൾക്കാരെ മാത്രമേ നബിയെ അങ്ങ് കേൾപ്പിക്കുകയുള്ളൂ. ആ മുസ്ലിമീങ്ങളായ അവിശ്വാസികളായ നിഷേധികളായ ആളുകൾ അങ്ങ് കേൾപ്പിക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ എന്നാണോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒച്ച, അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, ഉദാഹരണം പറയുകയാണെങ്കിൽ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും, ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളായ ആൾക്കാർ മാത്രമേ നബിയുടെ ശബ്ദം കേൾക്കുള്ളൂ എന്നാണോ? ആണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞത് എന്താണ്? ഖുർആൻ ആ പദങ്ങൾ, ആ പദത്തിന്റെ അർത്ഥം വെച്ചിട്ട് അതിന്റെ മുറാദ്, അതിന്റെ ഉദ്ദേശ്യം, അതിന്റെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കാതെ കേവലം ആ വാക്കർത്ഥത്തിൽ നിന്ന് ആശയം മനസ്സിലാക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. ആ മുസ്ലിമീങ്ങളായ ആൾക്കാരാരെങ്കിലും നബിയുടെ മുന്നിൽ വരികയാണെങ്കിൽ നബിയുടെ ശബ്ദം കേൾക്കൂല. ഏതുപോലെ? ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ, നമ്മുടെ ലാപ്ടോപ്പ് തന്നെ ചില സമയത്ത് അതിന്റെ സൗണ്ടിന്റെ സിസ്റ്റം തകരാറിലായി പോയാല്, പിന്നെ ഇപ്പൊ നമ്മൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്താൽ തന്നെ ആരെങ്കിലും മൈക്കെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കർ വർക്ക് ചെയ്യണില്ലെങ്കിൽ നമ്മളതിൽ ഒച്ച കേൾക്കൂലല്ലോ. സംഗതി അവിടെ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവിടെ ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടാവും, മൈക്ക ഓണാക്കിയിട്ടുണ്ടാവും, മൈക്കെടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ താഴെ ആ സിഗ്നൽ ഇങ്ങനെ പോയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പൊ അവിടെ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം തകരാറില്ലായതുകൊണ്ട്
സ്പീക്കർ തകരാറില്ല, അതുകൊണ്ട് നമുക്കത് കേൾക്കാൻ കഴിയൂല എന്നതുപോലെ നബിയുടെ മുന്നിൽ വന്നാൽ നബി തങ്ങൾ അവരോട് എന്തൊക്കെയോ സംസാരിക്കും. അസ്ലിം തസ്ലം, നീ മുസ്ലിമായിക്കോ, നിനക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ആരും കേൾക്കൂല. ഇവൻ കേൾക്കൂല എന്നാണോ? കേൾവിയില്ല, സൗണ്ട്, ആ സൗണ്ട് കേൾക്കില്ല എന്നാണോ അവരുടെ ഉദ്ദേശ്യം? എന്താണ് അവിടുത്തെ ഉദ്ദേശ്യം? നബി എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കുവാനുള്ള സന്മനസ് ഈമാനുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. സ്വീകരിക്കുവാനുള്ള സന്മനസ് ഈമാനില്ലാത്തവർക്കില്ല എന്നല്ലേ? ഇത് വളരെ വാദിഹായ, വളരെ വ്യക്തവും സ്പഷ്ടവുമായ ആശയമല്ലേ? ഈ നിലക്ക് തന്നെ ആ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അഥവാ ഹൃദയം മരവിച്ചു പോയ ആളുകളുടെ അവര് നബിയെ അങ്ങയെ ശ്രദ്ധിക്കൂല, അങ്ങയെ ശ്രവിക്കൂല, അങ്ങയെ ഗ്രഹിക്കൂല, അങ്ങയെ മനസ്സിലാക്കൂല, അങ്ങ് പറഞ്ഞതിലേക്ക് ശ്രദ്ധ കൊടുക്കൂല, അത് സ്വീകരിക്കുകയില്ല, അതിൽ ഉൾക്കൊള്ളുകയില്ല, അതിന് മറുപടി തരൂല, അതിന് ഉത്തരം ചെയ്യൂല എന്നാണ് അവിടെ മുറാദ്, താല്പര്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ആ ആയത്തും പൊക്കി പിടിച്ചുകൊണ്ട് തൽഖീനും വിമർശിക്കുന്നത്? എന്തിനാണ്? അത് തികച്ച തെറ്റായ പ്രവണതയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കണം. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട അംറു ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു, അംറു ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് മരണത്തിന്റെ ഘട്ടം വന്നപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ് എന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ടവർ, വഹുവ ഫീ സിയാഖിൽ മൗത്ത്, ബഹുമാനപ്പെട്ടവർക്ക് മരണമാസന്നമായപ്പോൾ, ഫബഖാ തവീലൻ, ഒരുപാട് സമയം കരയുകയാണ്. ആ കരച്ചിൽ നിർത്താൻ കഴിയാതെ ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ടാ കരയുന്നത്. ആ സമയത്ത് അവിടുത്തെ മകനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയാണ്. ആ മകൻ വന്നുകൊണ്ട് പറയാണ്, യാ അബത്താ, എന്റെ പിതാവേ, അങ്ങെന്തിനാണ്, താങ്കൾ എന്തിനാണ് കരയുന്നത്? താങ്കൾക്ക് ഇന്നാലിന്ന പരലോക വിജയമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അങ്ങേക്ക് സന്തോഷം പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ, നാം ഒരുക്കി വെക്കുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന സത്യസാക്ഷി വചനമാണ്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ഉത്കൃഷ്ടമായത്. ഇന്നീ കുന്തു അലാ അത്ബാത്തിൻ സലാസ്, എന്റെ ജീവിതത്തിലേക്ക് മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് അത്യധികം വിദ്വേഷവും വെറുപ്പുമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം കിട്ടുകയാണെങ്കിൽ ഫഖതൽതുഹു, നബിയെ കൊലപ്പെടുത്തണമെന്നാണ് ഞാൻ അന്ന് അക്കാലത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഫലോബിത്തു അലാ തിൽകൽ ഹാൽ ലകുന്തു മിൻ അഹ്ലിന്നാർ, ഞാൻ ആ അവസ്ഥയിലായിക്കൊണ്ടാണ് മരിച്ചുപോയിരുന്നതെങ്കിൽ ഞാൻ നരകക്കാരനാകുമായിരുന്നല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എനിക്ക് തുറന്നു തരികയാണ്. അങ്ങനെ ഇസ്ലാം എന്റെ ഖൽബിലേക്ക് അല്ലാഹു നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ഞാൻ കൈനീട്ടാൻ വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ റസൂലുള്ളാഹ് എനിക്ക് കൈനീട്ടി തന്നു. അങ്ങനെ ഞാൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ഫഖബൽതു യദീ, ഞാൻ എന്റെ കൈ എന്നിട്ട് നീട്ടിക്കൊടുക്കാതെ ചുരുട്ടി വെച്ചു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, എന്താണ് അമ്രേ, നീ എന്തുകൊണ്ട് കൈനീട്ടി തരുന്നില്ല? അപ്പൊ അംറു ബിൻ അസ് പറയാണ്, ഞാൻ പറഞ്ഞു, എനിക്കൊരു നിബന്ധന പറയാനുണ്ട് നബിയെ. അറത്തു അൻ അഷ്തരിത, എനിക്കൊരു നിബന്ധന പറയാനുണ്ട് നബിയെ. എന്താണ് നിബന്ധന? തസ്തരിത്തു ബിമാദ, എന്താണ് നിബന്ധന? ഉൽതു അൻ യൗഫിറലി, എന്റെ എല്ലാ തിന്മകളുടെയും എല്ലാ ദോഷങ്ങളുടെയും പാപങ്ങൾ എനിക്ക് പൊറുക്കപ്പെടണം. അയ്യോ ഫറലി, എനിക്ക് പൊറുക്കപ്പെടണം. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു.
ഓ അമ്രേ നീ അറിഞ്ഞിട്ടുണ്ടോ, അമാ അലിംത നീ അറിഞ്ഞിട്ടില്ലേന, അമാ അലിംത എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞിട്ടില്ലേന, അതോ അറിഞ്ഞിട്ടുണ്ടോന്ന, എന്താണ് അർത്ഥം വെക്കേണ്ടത്? മാ അലിംത എന്ന് പറഞ്ഞാൽ നീ അറിഞ്ഞിട്ടില്ലാന്ന്, അതിന് ഹംസ കടന്നാല് അമാ അലിംത നീ അറിഞ്ഞിട്ടില്ലേന, അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ അറിഞ്ഞിട്ടില്ലേ അന്നൽ ഇസ്ലാം യഹ്ദിമുമാക്കാന ഖബലഹു വഅന്നൽ ഹിജ്റത തഹ്ദിമുമാക്കാന ഖബലഹ വഅന്നൽ ഹജ്ജ യഹ്ദിമുമാക്കാന ഖബലഹു. ഇസ്ലാം ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ മുൻകാലത്തുള്ള മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടും, ഹിജ്റ പലായനം ചെയ്താൽ അതിന് മുമ്പത്തെ സകല ദോഷങ്ങളും പൊറുക്കപ്പെടും, ഹജ്ജ് കർമ്മം ചെയ്താൽ ദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? അങ്ങനെ ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എന്താണ് ഇസ്ലാമതം സ്വീകരിക്കാൻ വേണ്ടി കൈനീട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ ഷർത്ത് വെക്കുക എന്നുള്ളത്? അത് എന്തല്ല, ഒരു മത്സരമോ അല്ലെങ്കിൽ ധിക്കാരമോ അല്ല, മറിച്ച് അത് മനസ്സിന്റെ പേടിയിൽ നിന്ന് ഉടലെടുക്കുന്ന, എന്റെ ഭാവി എന്താകും എന്നുള്ള ആശങ്കയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, ആ പ്രത്യേകമായ മാനസികാവസ്ഥയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഒരു വാക്ക് മാത്രമാണത്. ഏതുപോലെ ഏതുപോലെ മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അള്ളാഹിനോട് പറഞ്ഞില്ലേ, അള്ളാഹുവേ അള്ളാഹുവേ എനിക്ക് ദുനിയാവിലേക്ക് ഇറങ്ങാൻ എനിക്ക് സ്വർഗത്തിൽ സ്വർഗം തരണം, എനിക്ക് സ്വർഗം നാല് സ്വർഗം എനിക്ക് വേണം എന്ന് പറഞ്ഞില്ലേ? അതൊരിക്കലും തന്നെ അള്ളാഹുവിനോട് കൽപ്പിക്കുകയല്ലത്, ധിക്കാരം പറയുകയല്ലത്, മറിച്ച് എന്താണത്, അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെയും അടങ്ങാത്ത അടുപ്പത്തിന്റെയും മാനസിക നിലയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുമാത്രമാണ് എന്ന് ഔലിയാക്കളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന, അവരുടെ ജീവിതത്തെക്കുറിച്ച് വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ ഔലിയാക്കളെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുന്നവർക്ക് ആ ഭാഷ അവർക്ക് മനസ്സിലാകില്ല എന്ന് മാത്രം, ആ ഭാഷ അവർക്ക് മനസ്സിലാകില്ല. ഏതുപോലെ ഏതുപോലെ സ്വർഗത്തിൽ ഈ പ്രായം തികയാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ അഥവാ ചാപ്പിള്ളയായി പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ അവർ സ്വർഗത്തിൽ കിടക്കുമ്പോൾ പറയും, അവരെന്ത് ചെയ്യും, അള്ളാഹുവിനോട് അവർ ഈറവെക്കുന്ന പോര് പറയുന്ന, എന്താ പോര് പറയുക, അള്ളാ ഞാൻ സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മായും ബാപ്പായും എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം അള്ളാ, എങ്കിലേ ഞാൻ സ്വർഗത്ത് കടക്കുള്ളൂ എന്ന് ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടികൾ പറയും. റൂഹൂതിയതിനു ശേഷം ജീവനോടെയല്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടികൾ പറയുമെന്ന് ഹദീസിൽ കാണാം. ഇഷ്കാത്തിലൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെയുള്ള ഒരു വർത്തമാനമാണത്. അത് അള്ളാഹുമായിട്ടുള്ള നിഷ്കളങ്കമായ അടുപ്പത്തിന്റെ ഭാഗമായി പറയുന്ന കാര്യമാണ്. അതൊരിക്കലും തന്നെ ധിക്കാരത്തിന്റെ ഭാഷയല്ല. ആ ഭാഷ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകളുടെ ബാഹ്യമായ നില പരിശോധിച്ചുകൊണ്ടല്ല ആ ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, മറിച്ച് ആ ഭാഷ പ്രയോഗിച്ച വ്യക്തിയുടെ മാനസിക നില എന്താണെന്ന് അളന്ന് മനസ്സിലാക്കാതെ, മനസ്സിലാക്കിയിട്ട് വേണം ആ ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് പോലെ. അപ്പോ ബഹുമാനപ്പെട്ട അംറുബില്ലാഹി റസൂലുള്ളാഹി തന്നെ പറയാണ്, പിന്നീട് ഞാൻ ഇസ്ലാമതം സ്വീകരിച്ചപ്പോൾ എനിക്ക് ഈ ഭൂലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് റസൂലുള്ള മാറുകയാണ്, എന്റെ കണ്ണുകളിൽ ഏറ്റവും ആദരവും റസൂലുള്ളാഹിനോടായി മാറുകയാണ്. എത്രത്തോളം എനിക്ക് എന്റെ കണ്ണ് നിറച്ചൊന്ന് റസൂലുള്ളാഹിലേക്ക് നോക്കാൻ പോലും സാധിച്ചിരുന്നില്ല, അത്രയധികം ബഹുമാനമായിരുന്നു. നബിയെ വർണ്ണിക്കാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ അങ്ങനെ വർണ്ണിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഞാൻ ആ രൂപത്തിലാണ് ഞാൻ മരിച്ചു പോയിരുന്നതെങ്കിൽ, അതോ അപമാനപ്പെട്ടവർ പറയാം, വലൂസു ഇൽതു അൻ അസിഫഹു, നബിയെ ഒന്ന് വർണ്ണിച്ചു കൊടുക്കാൻ ആരെങ്കിലും എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മാ അത്തഖത്തു, എനിക്കത് സാധിക്കുകയില്ല. ലിഅന്നീലം അകുൻ അംലഉ ഐനീ മിൻഹു, നബിയിലേക്ക് ഒന്ന് കണ്ണ് തുറന്നു നോക്കാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല, അത്ര ബഹുമാനമായിരുന്നു. വലോ മുത്തു അലാ തിൽക്കൽ ഹാൽ, അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്വർഗവാസികളിൽപ്പെട്ട ആളാകുമെന്ന്
എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഉണ്ടാകുമായിരുന്നു. പക്ഷേ സുമ്മ ഉജ്ജീന അസിയ അമ അതിരിമാ ഹാരി ഫിഹ, പിന്നീട് ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണകാലം വന്നപ്പോൾ ലോകത്തിന്റെ വിവിധ നാടുകളിൽ ഭരണപരമായ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നപ്പോൾ എന്തെങ്കിലും അരുതായ്മകളും വേണ്ടാത്തരങ്ങളും നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുണ്ടോ? എനിക്കൊന്നും അറിയുന്നില്ല. അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്, അതാലോചിച്ചിട്ടാണ് എനിക്ക് കരച്ചിൽ വരുന്നത് മോനെ എന്ന് ബഹുമാനപ്പെട്ട അമറുബില്ലാഹി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഫഇദാ അനമിത്തു, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഫലാ തസ്ഹബിനി നാഇഹത്തും വലാ നാർ, എന്നോട് തേങ്ങിക്കരയുന്ന പെണ്ണുങ്ങളോ അതല്ലെങ്കിൽ തീകുണ്ഠമോ എന്നെ എന്നോട് എന്റെ മയ്യത്തിലേക്ക് സഹവസിപ്പിക്കരുത്. ഫഇദാ ദഫൻതുമൂനി, അങ്ങനെ ഞാൻ എന്നെ മറമാടിക്കഴിഞ്ഞാൽ, നിങ്ങൾ എന്റെ മേലും മണ്ണ് വാരിട്ട് കഴിഞ്ഞാൽ, മണ്ണ് വാരിടുക, അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റിലും നിൽക്കേണമേ. ഒരു ഒട്ടകം അറുക്കപ്പെടുന്ന അത്രയും സമയം, അതിന്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്ന അത്രയ്ക്കും സമയം, എന്തിനു വേണ്ടി? ഹത്താ അസ്ത ഇനി സബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസം കൊള്ളാൻ വേണ്ടിയും, വ അന്തുറ, എനിക്ക് ചിന്തിക്കാൻ വേണ്ടിയും, അവിടെ വേറെ റിപ്പോർട്ടിലുള്ളത് വ അഴിലമാണ്, എനിക്കറിയാൻ വേണ്ടിയും, മാദാ ഉറാജി ഉബിഹി റുസുല റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതന്മാരായ മുങ്കർ നക്കീർ അലിഹിമസ്സലാം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് എന്ത് പ്രതികരിക്കണമെന്നറിയാൻ നിങ്ങൾ എന്റെ ചുറ്റിലും നിൽക്കണം. വഹാബി മൗദൂദിയാദികളുടെ, മൗലവിയാക്കളുടെ സകല പടായികളും ഇവിടെ തകർന്നു തരിപ്പണമാവുകയാണ്. സകല പടായികൾ, കാരണം ഇവിടെ എന്താ പറഞ്ഞത്? ഹത്താ അസ്തഇനി സബിക്കും വ അൻദുറ മാദാ ഉറാജിഉ ബിഹി റുസുല റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതന്മാരോട് അഥവാ മുങ്കർ നക്കീർ അലിഹിമസ്സലാം അവരോട് എന്തു പ്രതികരിക്കണമെന്ന് എനിക്ക് ആലോചിക്കാനും അറിയാനും വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് എനിക്ക് സമാശ്വാസമുണ്ടാകാൻ വേണ്ടി എന്ന് ബഹുമാനപ്പെട്ട അംറു ബിൻ ലാസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പുത്രനായ ആരോടാ പറയണത്? ആരോടാ പറയണത്? അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ലാസ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരും സഹാബിമാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഗത്ഭമതികളായ സഹാബിമാരാണ്. ഈ രണ്ടാളുകളുടെയും സ്വകാര്യ സംഭാഷണമായിട്ട് ഇതിനെ ചെറുതാക്കാനും പറ്റില്ല. എന്തുകൊണ്ട്? ഈ ഹദീസിന്റെ തുടക്കം എങ്ങനെയാണ്? അനിബിനി സുമാസത്തൽ മഹിരിയി ഖാല, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, ഹദർന അംറു ബിൻ അസ് റളിയല്ലാഹു അൻഹു, അംറു ബിൻ അസിന്റെ മരണഘട്ടത്തിൽ ഞങ്ങൾ അവിടെ സംബന്ധിച്ചപ്പോഴാണ് ഈ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഇത് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു തെറ്റായ വിശ്വാസമായിരുന്നുവെങ്കിൽ മരണാനന്തരം മരിച്ചുപോയ ആളുകൾ അവിടെ സമീപത്തുള്ള ആളുകളെ തിരിച്ചറിയുകയോ അവരെ കൊണ്ട് ഉപകാരമോ ഇല്ല എന്നായിരുന്നുവെങ്കിൽ, മരിച്ചവർക്ക് ജീവിച്ചിരിപ്പുള്ളവരെ കൊണ്ട് യാതൊരു ഗുണവും ഉപകാരവും ഇല്ല, മരിച്ചവർക്ക് ജീവിച്ചിരിപ്പുള്ളവരിൽ നിന്ന് ഒരു കേൾവിയും ഒരു അറിവും ഇല്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതെങ്കിൽ അംറു ബിൻ ലാസ് ഖുർആനിനെതിരിൽ വിശ്വസിച്ച ആളാവൂലേ? അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ലാസ് റളിയല്ലാഹു അൻഹും അൻഹുമാ വഅൻഹും, ഇവരെല്ലാവരും ഖുർആൻ തിരിയാത്തവരായി പോകൂലേ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ, ഈ ഹദീസ് കണ്ട് വിശദീകരിച്ച ആളുകൾ, മുൻഗാമികളായ ഇമാമുമാർ, മുസ്ലിമീങ്ങൾ എല്ലാവരും ഖുർആൻ തിരിയാത്തവരാണെന്നോ എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരന്മാർ, മനസ്സിലാക്കണം, ഫത്തുഹുൽ മുഇൻ പറഞ്ഞ രണ്ട് മസലകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് തസ്ബീത്തിന്റെ മസല, ഒന്ന് തൽഖീനിന്റെ മസല. ഈ രണ്ട് മസലകളും ഒരിക്കലും തന്നെ ഹദീസിനെതിരല്ല, ഹദീസിന് എതിരാണ് എന്ന ചിന്താഗതി തെറ്റാണ്. ഇൻഷാ അല്ലാ ഇനി മറ്റുള്ള ഒരുപാട് മസലകൾ, സുബിഹിക്ക് കുനൂത്ത് ഓതുക, നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അതുപോലെ തറാദീഹിന്റെ റക്അത്തുകളുടെ എണ്ണം, അതുപോലെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക,
മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക. അതുമായി ബന്ധപ്പെട്ട ഷാഫിഈ മദ്ഹബ്, അതും വേണമെങ്കിൽ നമുക്കിവിടെ വിശദമായി ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ ഈ തുടർ ക്ലാസുകളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകും. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കലും മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ, അതാണ് ചർച്ച. മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ. ഞാൻ പറയുന്നത് ജാഫർ മണ്ണിൽ കേൾക്കുന്നുണ്ടോ? ജാഫർ മണ്ണിയിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് എങ്കില് വിഷയം ഇങ്ങനെ തന്നെ കൊടുക്കണം, മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ. അതിന്റെ മെയിൻ ഹെഡിംഗ് ആയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി, ഫത്വുൽ മുഈൻ പ്രമാണവിരുദ്ധമോ എന്നുള്ളതിന്റെ രണ്ടാം ഡബിൾ, ഫത്വുൽ മുഈൻ പ്രമാണവിരുദ്ധമോ സെക്കൻഡ് പാർട്ട് എന്ന് മെയിൻ ഹെഡിംഗ് ആയി കൊടുത്തതിന് ശേഷം മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വാക്കുകൾ കൊടുക്കണം, മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ എന്ന വാക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം, മഹാ ഖബറുകൾ കെട്ടിപ്പടുക്കൽ, ഇങ്ങനെ പല വാക്കുകളും ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിലായിട്ട് തലവാചകമായിട്ട് കൊടുക്കേണ്ടത് മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കൽ, ഇൻഷാല്ലാ അടുത്ത വിഷയം അതാണ്. അതോടൊപ്പം തന്നെ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, ആ വിഷയത്തിൽ ഒരു സംവാദവും വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ആവാം ഒരു സംവാദം. ഇപ്പോ വാട്സപ്പിലൊക്കെ വ്യാപകമായിട്ട് ഈ ഇവരുടെ പിന്നെ ആളുകൾ അഥവാ ഈ മഹാന്മാരുടെ ഖബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല മുജാഹിദിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ എന്നെ ഒരാള് സംവാദത്തിന് വെല്ലുവിളിച്ചു, ഒരു സുന്നി മുജാഹിദ് സംവാദം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പില് ഒരാൾ വെല്ലുവിളിച്ചു. എം ടി ദാരിമിയുമായിട്ട് എനിക്ക് സംവാദം നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വെല്ലുവിളിച്ചത്. ആഗ്രഹമുണ്ട്, അപ്പൊ ഞാൻ ആ ആഗ്രഹം നല്ല ആഗ്രഹമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനതിന് തയ്യാറാണ്. ആളെ പേരൊന്നും നമ്മളിവിടെ പറയുന്നില്ല, അങ്ങനെ പേര് പറഞ്ഞിട്ട് വലുതാക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ വലുതാവാൻ വേണ്ടിയാണ് അങ്ങനെ വെല്ലുവിളിക്കുന്നത് നമുക്കറിയാം, ഓൺലൈനിലൊക്കെ അറിയപ്പെടാൻ വേണ്ടി അങ്ങനെ പല ആളുകളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത് അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളുടെ വെല്ലുവിളി, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് രണ്ട് നിബന്ധനയാണ്, ഒന്ന്, നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഒന്ന്. രണ്ടാമതായിട്ട് നിങ്ങൾ മുജാഹിദ്, കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയണം. അപ്പൊ അയാൾ പറയാണ്, അങ്ങനെ മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവരുടെ പുസ്തകങ്ങളും അവരുടെ പാഠപുസ്തകങ്ങളും മാസികകളിലും എന്തൊക്കെ പറയുന്നു പറയാതിരിക്കുന്നു, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് അയാൾ പ്രതികരിച്ചത്. അപ്പോ കേവലം വ്യക്തിപരമായ ഒരു അഭിപ്രായക്കാരനോട് നമ്മളെന്തിനാണ് സംവദിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സംവാദത്തിന് ഞാൻ തയ്യാറില്ല. നിങ്ങൾ ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു പറയണം. ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധീകരിക്കുന്നു എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ച് തർപ്പിച്ച് പറയാൻ കഴിയും. അത് ചെറിയൊരു വിഷയമല്ലത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുക എന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല. ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച, ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുമരമ്പത്തൂർ ഉസ്താദും ആലിക്കുട്ടി ഉസ്താദും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലത്തെ ചെറിയ ചോട്ട ആളുകൾ അങ്ങനെ പറയാന്ന് പറയുമ്പോ നമ്മളുടെ വാക്കുകൾ എത്ര സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം, നമ്മുടെ സംവാദം എത്ര ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. കാരണം നമ്മളെ കാരണത്താൽ ഒരു പ്രസ്ഥാനത്തിന്, ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് കോട്ടം വരാൻ പാടില്ല. അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ ആശയങ്ങളും അതിന്റെ നയങ്ങളും അതിന്റെ നിലപാടുകളും നമ്മൾ കാരണത്താൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള സംഘം എന്നുള്ള പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംവദിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, കേരളത്തിലെ മുജാഹിദ് വിഭാഗം, ഏത് വിഭാഗം എന്ന് പോലും നമ്മൾ ആവശ്യപ്പെട്ടില്ല. ജിന്നി വിഭാഗം എന്നോ അല്ലെങ്കിൽ മടവൂരി വിഭാഗം എന്നോ അതല്ലെങ്കിൽ മറ്റേ വിഭാഗം എന്നോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിർണ്ണയിക്കണം എന്നൊന്നും നമ്മൾ ആവശ്യപ്പെടാതെ,
കേരളത്തിലുള്ള മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിക്കണം എന്നൊരൊറ്റ ആവശ്യം. പക്ഷേ ആ ആവശ്യത്തിൽ ഇത് ഏത് ഗ്രൂപ്പിലാണ് സംസാരിക്കുന്നത്? സുന്നി മുജാഹിദ് ഗ്രൂപ്പിലാണ്. സുന്നി മുജാഹിദ് ഗ്രൂപ്പിൽ സുന്നിയെ പ്രതിനിധീകരിക്കാൻ അല്ലേ, സുന്നി മുജാഹിദ് ഗ്രൂപ്പിൽ സുന്നിയെ പ്രതിനിധീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മുജാഹിദിനെ പ്രതിനിധീകരിക്കാൻ മുജാഹിദ് മൗലവിയാക്കൾ തയ്യാറാകുന്നില്ല. ഇത് വളരെ ഇന്ന് നടന്നു, ഇന്ന് ഇന്നത്തെ ഒരു ട്രെൻഡാണത്. എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഇന്നിപ്പോ ഏറ്റവും പുതിയ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്നി മുജാഹിദ് സംവാദ രംഗത്ത് സുന്നികളെ പ്രതിനിധീകരിക്കാൻ ഉസ്താദുമാർ തയ്യാറാകുമ്പോൾ മുജാഹിദുകളെ പ്രതിനിധീകരിക്കുവാൻ മൗലവിയാക്കൾ തയ്യാറാകുന്നില്ല. ഇതിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. എന്താണിതിന് കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീവ്ര ഇസ്ലാമാണോ, അല്ല തീവ്ര സലഫിസത്തിന്റെ പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാക്കുക. എന്താണ് ഇതിന് കാരണം? തീവ്ര സലഫിസവും അതുമായി ബന്ധപ്പെട്ട നൂലാമാലകളും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് ഞാനൊരു മുജാഹിദാണ് എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കാൻ പലരും ഭയക്കുന്നു, പേടിക്കുന്നു എന്നുള്ളതാണോ? അതോ ജിന്നിനെ പേടിക്കുന്നത് കൊണ്ടാണോ? ജിന്നിനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ജിന്നു എന്ന് പറഞ്ഞാൽ പേടിക്കപ്പെടാനുള്ള സംഭവമാണോ? അതെ, അതാണിത്. അബൂസവാദ് എഴുതിയതാണ് അതിന്റെ സുന്ദരമായ മറുപടി. ആദർശപരമായ പാപ്പരത്വമാണ് അതിന്റെ പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ, മഹാന്മാരുടെ എടുപ്പുകൾക്കുമേൽ മഹാന്മാരുടെ കബറുകൾക്കുമേൽ എടുപ്പുണ്ടാക്കുക എന്ന വിഷയത്തിൽ ഒരു, അതെ, മഹാന്മാരുടെ കബറിന്മേൽ എടുപ്പുണ്ടാക്കൽ എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ക്ലാസ് റൂമിന്റെ പ്രതിനിധികളോ അതല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോ മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ തയ്യാറുണ്ടെങ്കിൽ ഇൻഷാല്ല അതിന് എസ് കെ സി ആർ നേതൃത്വം വഹിക്കും. എസ് കെ സി ആറിൽ ആ സംവാദം നടക്കും. അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കാനും എസ് കെ സി ആർ തയ്യാറാണ് എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അല്ലാതെ മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംവാദം അതിനൊരിക്കലും തന്നെ നിൽക്കാൻ നമുക്ക് നിർവാഹമില്ല. അതിനൊരിക്കലും തന്നെ സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇപ്പോ വാട്സപ്പിൽ തന്നെ പല സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ആ സംവാദങ്ങളിലൊക്കെ ഞാൻ പല സംവാദങ്ങളിലും സംവദിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് തന്നെ ഒരു താല്പര്യക്കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, എതിർപക്ഷത്തുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നില്ല, ഇന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ സൗദി അറേബ്യയിൽ തന്നെയുള്ള രണ്ട് മൗലവിയാക്കൾ, ആ മൗലവിയാക്കള് ഒരാൾക്ക് കുറച്ചൊക്കെ ഇബാറത്തൊക്കെ വായിക്കാൻ കഴിയുന്ന ആളാണ്, വേറൊരാൾക്ക് എന്തെങ്കിലും അറിയില്ല എന്നുള്ള അറിയില്ല. അപ്പോ അവരൊക്കെ പറയുന്ന എന്താണെന്ന് വെച്ചാല്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണ് എന്നാണ്. വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ തറാവീഹിനെ സംബന്ധിച്ച് തന്നെ, തറാവീഹിനെ സംബന്ധിച്ച് അത് അതിൽപ്പെട്ടൊരു മൗലവി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. തറാവി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ലോക സലഫി പണ്ഡിതന്മാർ എന്നോട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വഹാബി പണ്ഡിതന്മാരെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇമാം ഷാഫിയോ നമ്മൾ പറയുന്ന മാതിരി ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മാലിക് റളിയല്ലാഹു ഇങ്ങനെയുള്ള ഇമാമിങ്ങളല്ല. ഇന്നത്തെ ഈ എഴുത്തുകാരായ ആളുകളില്ലേ, നമ്മൾ മലയാളികൾ പത്രത്തിലും സുപ്രഭാതത്തിലും ചന്ദ്രികയിലൊക്കെ എഴുതുന്നത് പോലെ ഗൾഫിലുള്ള അറബികൾ അറബി ഭാഷയിൽ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എഴുത്തുകാരായ ആളുകളെ പറ്റിയാണ് ഇവർ ഈ ലോക സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്നത്. ഈ ലോക സലഫി പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറയുന്നത് 11 വർദ്ധിപ്പിക്കാൻ പാടില്ല. നാസിറുദ്ദീൻ അൽബാനിയൊക്കെ ആ പക്ഷക്കാരനാണത്രേ. വേറെ ചില ആളുകൾ പറയുന്നു 11 വർദ്ധിപ്പിക്കാൻ എത്രയും ആവാം. ഇപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മൗലവി 2-3 ദിവസം മുമ്പ് എന്നെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. അങ്ങനെ അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഈ തറാവീഹിന്റെ വിഷയത്തിൽ റക്അത്തിന്റെ എണ്ണം നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതില്ലല്ലേ, അതിപ്പോ എത്രയും ആവാം, 11 എന്ന് പറയണ്ട, 20 എന്നും പറയണ്ട, എത്രയും ആവാം. അതിന്റെ സമയത്തിന്റെ ദൈർഘ്യമാണ് നമ്മൾ നോക്കേണ്ടത്, റക്അത്തിന്റെ എണ്ണമല്ല നോക്കേണ്ടത് എന്ന് അയാൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അയാളോട്, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, നമ്മളിങ്ങനെ കുറെ തലകുത്തി മറിയാൻ നിൽക്കണ്ടല്ലോ, ഒരൊറ്റ റക്അത്ത് മാത്രം നിസ്കരിക്കുക തറാവി, ഒരു റക്അത്ത് മാത്രം, വെറും ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കുക, എന്നിട്ട് ഒരു 10 മണിക്കൂർ റക്അത്ത് കൊണ്ട് നിസ്കരിച്ചാൽ പോരെ,
തക്ബീറത്തുൽ ഇഹ്റാം കെത്തിയിട്ട് വജ്ജഹത്തും ഫാത്തിഹയും ഒക്കെ കഴിഞ്ഞിട്ട് അൽബക്ര മുതൽക്കാൻ തുടങ്ങിയല്ലേ. ഖുർആൻ ഹിഫ്ളുള്ള ആൾക്കാർക്ക് ആ ഹിഫ്ളു കൊണ്ടും ഹിഫ്ളില്ലാത്ത ആൾക്കാർക്ക് മുന്നിലൊരു മുസാഹിഫ് സംവിധാനിച്ചാൽ മതിയല്ലോ. അതിപ്പോ ഖുർആന് നോക്കി വന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിസ്കാരത്തിന് അൽബക്ര മുതൽക്കണ തുടങ്ങിയിട്ട് ആല് ഇമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അന്നാം, അഹ്റാഫ്, അഫാല്, തൗബ, യൂനുസ് അങ്ങനെയാണ് പോകുക. അങ്ങനെ കുലാദ് റബ്ബിന്നാസ് വരെ ഒറ്റ സൂറത്ത് ഒറ്റ റക്കായത്തിനാണ് ഓതിയാൽ മതിയല്ലോ. സുബീക്ക് വാങ്ങു കൊടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മുമ്പ് ഓത്ത് നിർത്തിക്കാണ്ട് എന്ത് ചെയ്യുക, വേഗം റുക്കുവക്കും എഴുത്തുതാലുക്കും പോയിട്ട് എന്ത് ചെയ്യുക, അത്തയ്യാത്തിൽ നിന്ന് സലാം കിട്ടിയാൽ പോരെ. റക്കായത്തിന്റെ എണ്ണത്തിലല്ല കാര്യം, മറിച്ച് റക്കായത്തിന്റെ സമയത്തിലാണ് കാര്യം എന്ന ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയും നിസ്കരിച്ചൂടെ എന്ന് ഞാൻ ആ മൗലവിയോട് തിരിച്ചു ചോദിച്ചു. ആ ഒരു ഖത്ത് ഓതിയ കൂലിയും കിട്ടും എന്നിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്ന ഒരു ഖത്ത് ഓതും ചെയ്തു അല്ലെ, ഒരു വെടിക്ക് ഒരുപാട് പക്ഷികളാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പിന്നെ അയാൾക്ക് അയാൾ പറഞ്ഞതിന്റെ അബദ്ധം അയാൾക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പോ ഇവരൊക്കെ പറയുന്നത് വെച്ചാല് അങ്ങനെ പതിനൊന്നിനേക്കാൾ കൂട്ടാൻ പാടില്ല എന്ന് പറയുന്ന സലഫി പണ്ഡിതന്മാരുണ്ട്, എന്നാ ഇരുപതും ആവാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ഏറ്റവും ശ്രേഷ്ഠം പതിനൊന്നാണ് എന്ന് പറയുന്നവരുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ മൂന്നാമത്തെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മൗലവി വാട്സപ്പിൽ ഒരു ചെറിയ സംവാദ രൂപത്തിൽ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിപരമായ അഭിപ്രായക്കാരുമായിട്ട് സംവദിക്കുക എന്നതുള്ളതിൽ ഒരു അർത്ഥവും ഇല്ല, മറിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളുമായിട്ടുള്ള സംവാദം അതാരുമായിക്കോട്ടെ ആരുമാവാം, അതിന് ഈ വിഷയത്തിൽ ഈ ഖബർ പേരിൽ എടുപ്പുണ്ടാക്കുന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാ ഒരുക്കമാണ്, തയ്യാറാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി അറിയിച്ച് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ചോദ്യകർത്താക്കൾ അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഞാൻ എനിക്കും തന്നെ കുറച്ച് തിരക്കുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച ഞായറാഴ്ച നമുക്ക് വിശദമായിട്ട് പിന്നെ നമുക്ക് സംവദിക്കാം. അതിന്റെ ഇടയിൽ നമ്മളെ ബിസ്മില്ലാഹി കൈ ഉയർത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഒരു ചോദ്യവും അതിന് അറിയുമെങ്കിൽ ഒരു മറുപടിയും നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തേത് ഉപസമരിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അർഹമുർ റഹ്മാനായ റബ്ബു തആല ഇൽമിയായ പ്രവർത്തനങ്ങളിലൂടെ മരണം വരെ ജീവിക്കാൻ നമുക്ക് തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ശരീരങ്ങൾക്കും നമ്മുടെ നാവിനും നമ്മുടെ അവയവങ്ങൾക്കും ആത്മാവിനുമെല്ലാം കൂടുതൽ കൂടുതൽ ഇസ്സത്തും കൂടുതൽ കൂടുതൽ ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ കാവൽക്കാരായി മരണം വരെ പ്രവർത്തിക്കാൻ, ദീനിനെ വികലപ്പെടുത്തുന്ന ഏറ്റവും പുതിയ സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലൂടെയും പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. രണ്ട് കാര്യമായിരുന്നു അറിയേണ്ടത്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പള്ളി ഉണ്ടാക്കുക, അതിൻ്റെ വിധി. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പള്ളി ഉണ്ടാക്കും ആക്കിയ അത് പള്ളി എന്ന് പേരിലുണ്ടാക്കണോ, അതെ മുസല്ലനിസ എന്ന് പേരിലുണ്ടായ മതിയോ, ഏതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ പ്രാസംഗികർ വാഴുതീങ്ങൾ വാഴുത് മുത്തഴുതാണോ എന്നുള്ള ഒരു ഇത് സംഭവം ഉണ്ടല്ലോ. ഷാഫി മദ്ഹബില് അത് വേണ്ടെന്നും ഷർത്തില്ല എന്നും അങ്ങനെ. അതായത് ഈ ഷർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് ഇപ്പോൾ ഒരാൾ ഒരു പിന്നെ ഒരു പ്രസംഗിക്കുന്ന ആള് ശബ്ദം കുറവുണ്ടോ, പ്രസംഗിക്കുന്ന ആള് പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സുന്നത്തായ കാര്യത്തെക്കുറിച്ചിട്ട് പ്രസംഗിക്കാവുമ്പോൾ വയറു പറയുകയാണെങ്കിൽ അയാളത് തീരെ ചെയ്യാത്ത ഒരാളാവുമ്പോൾ അത് അതിനെക്കുറിച്ച് കൽപ്പിക്കാൻ പാടുണ്ടോ, ഈ കാര്യത്തിലൊരു വിശദീകരണം.
പിന്നെ വഴുത് മുത്തഴുതാവുക എന്നുള്ള വിഷയം, പാടില്ല, ആവശ്യമില്ല, അങ്ങനെ ആവേണ്ട ആവശ്യമില്ല, ചേർത്തില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അത് തീരെ പിന്നെ അയാൾ ഒരു സുന്നത്തായ ഒരു സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് വഴുത് പറയുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അത് തീരെ നിസ്കരിക്കാത്ത ഒരാൾക്കും അത് ചെയ്യാൻ അത് അതിനെക്കുറിച്ച് വഴുത് പറയാൻ പറ്റുമില്ല. അതേ സമയത്ത് ചെയ്യുന്ന ആളാണ്, പക്ഷെ മനുഷ്യ സഹജമായ പോരായ്മകളൊക്കെ സംഭവിക്കും, ആ നിരക്കാണോ എന്നുള്ളതിനെ കുറിച്ചൊരു വിശദീകരണം. വോളിയം തീരെ കുറവായിരുന്നു, അതുകൊണ്ട് ചോദ്യം കണ്ടിട്ട് വ്യക്തമായി കേട്ടിട്ടില്ല. എന്നിങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോ അസ്സലാമലൈക്കും റഹ്മത്തുള്ള. എം ടി സാറെ, ഞാൻ ചോദിച്ചതേ, ഈ വാഴുത് മുത്തഴുതാണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, മുത്തഴുത ആവണ്ട എന്ന് ഷാഫി മദബിലുണ്ട്. വലാ ഇഷ്ടർത്തു ഫിൽ ആമിരി വന്നാഹി അൻ യകൂന കാമിലൽ ഹാലി മുംതസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് ഈ മുത്തഴുത ആവണ്ട എന്ന് പറയുന്നത് പിന്നെ തീരെ, അതായത് ഒരു ഉദാഹരണം പറയുകയാണിപ്പോ ഒരു സുന്നത്തായ നിസ്കാരത്തെ കുറിച്ച് ഒരാൾ പിന്നെ മറ്റാളെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ വഴുത് പറയാണ്. അപ്പൊ ഈ വഴുത് പറയുന്ന ആള് ആ സുന്നത്തായ നിസ്കാരം തീരെ നിസ്കരിക്കണില്ല, കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും നിസ്കരിക്കാത്ത ഒരാൾക്ക് അങ്ങനെ പിന്നെ ഉപദേശിക്കാൻ പറ്റുമോ? ആ സമയത്ത് സാധാരണഗതിയിൽ നിസ്കരിക്കലുണ്ട്, മനുഷ്യ സഹജമായ പോരായ്മകളൊക്കെ ഉണ്ടാവും, ആ നിലക്കാണ്. എന്താണ് ഈ ഷർത്താവൂല എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഷാഫി മദബിൽ അത് ഷർത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ടുള്ള ഏത് നിലക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതൊന്ന്. പിന്നെ മറ്റത്, പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പള്ളി ഉണ്ടാക്കണതിനെ കുറിച്ചുള്ള അവസ്ഥ അതെന്താണ് എന്നുള്ളത്, എന്താണ് അതിൻ്റെ വിധി? ഈ രണ്ട് കാര്യം. അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ ചോദ്യം, നല്ലതുകൊണ്ട് കൽപ്പിക്കാനും ചീത്തതുകൊണ്ട് വിരോധിക്കാനും മുതിരുന്ന ആളുകൾ അത് സ്വയം നിർവഹിക്കൽ ശർത്തുണ്ടോന്ന എന്നാണ് ചോദിക്കുന്നത്. അത് പിന്നെ രണ്ട് കാര്യമാണ് ഇവിടെ. അതായത് ഒരാള് ഫർളായ കാര്യങ്ങളാണെങ്കിൽ ചെയ്യൽ നിർബന്ധം, സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ ചെയ്യൽ സുന്നത്ത്, കറാഹത്തായ കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കൽ കറാഹത്തായ കാര്യങ്ങളാണെങ്കിൽ ഒഴിവാക്കൽ കറാഹത്ത്, അവ ചെയ്യൽ ശക്തിയായ സുന്നത്ത്. ആ നിലക്കുള്ള കാര്യങ്ങൾ പിന്നെ കൽപ്പിക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും പിന്നെ അത് നിർബന്ധമാണ് എന്ന് വെച്ചാൽ ഫർദ് കിഫയാണ്. അമ്റു ബിൽ മാറൂഫ് വ നഹ്യുൻ അനിൽ മുങ്കർ എന്നുള്ളത് ഫർദ് കിഫയായ ഒരു അമലാണ്. അതിൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പകർത്തുകയും ചെയ്യുന്നവർക്കും അത് നിർബന്ധമാണ്, അല്ലാത്തവർക്കും നിർബന്ധമാണ് എന്ന. അപ്പോ കള്ളു കുടിച്ച് നടക്കുന്ന ഒരാൾ വേറൊരു കള്ളിടേനോടെ കള്ളു കുടിക്കല്ലടാ എന്ന് പറയുന്നത് നിർബന്ധമാണ്. തമൻ റഅമിൻകും മുങ്കറൻ ഫൽയുഗയ്യിറുഹു ബിലിസാനിഹി ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫൈലം യസ്തതീഫ ബിലിസാനിഹി ഫൈലം യസ്തതീഫ ബിഖൽബിഹി വദാലിക ദഉഫുൽ ഈമാൻ. ആരാണെങ്കിലും അത് എല്ലാ മുസ്ലിമീങ്ങളോടാണ് ആ റസൂലുള്ളാഹിന്റെ അഭിസംബോധനയുള്ളത്. മൻ റഅ മിൻകും മുങ്കറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫൈലം യസ്തതീഫ ബിലിസാനിഹി ഫൈലം യസ്തതീഫ ബിഖൽബിഹി വദാലിക ദഉഫുൽ ഈമാൻ. അതിലെല്ലാവരും ഉൾപ്പെട്ടു. അത് ഇനിയിപ്പോ ഒരു കള്ളു കുടിച്ച് നടക്കുന്ന ആള്, അയാള് വേറൊരു കള്ളുടേനെ കാണുകയാണെങ്കിൽ അയാൾ അയാളെ സ്വന്തം നഫ്സിനോടും അമ്രു ബിൽ മാറൂഫ് നടത്തണം, അതുപോലെ തന്നെ മറ്റുള്ളവരോടും അമ്രു ബിൽ മാറൂഫ് നടത്തണം. അതോടൊപ്പം തന്നെ അയാൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, ഹറാമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് കൽപ്പിക്കുന്നതെങ്കിൽ ആ ഹറാമിൽ നിന്ന് അയാൾ സ്വയം വിട്ടു നിൽക്കുക. അതുപോലെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണെങ്കിൽ അയാൾ ആ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക, അത് വേറൊരു കാര്യമാണ്, വേറൊരു നിർബന്ധമാണ്. അല്ലാതെ അതും ഇതും തമ്മിൽ എന്തില്ല, കൂട്ടിക്കുഴച്ചിട്ട് അമ്രു ബിൽ മാറൂഫ് ഇത് ചെയ്യാത്ത, അത് സ്വയം പ്രവർത്തിക്കാത്തവർക്ക് അമ്രു ബിൽ മാറൂഫ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമില്ല. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇത് ഷർത്തില്ല, ഇതുണ്ടെങ്കിലേ അമ്രു ബിൽ മാറൂഫ് നടത്താൻ പറ്റുകയുള്ളൂ
ഇതുള്ളവർക്ക് മാത്രമേ, സ്വയം പ്രാവർത്തികമാക്കുന്നവർക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ ഉപദേശിക്കാനും ചീത്തതിനെ വിരോധിക്കുവാനും അവകാശവും അല്ലെങ്കിൽ ബാധ്യതയും ഉള്ളൂ എന്നൊന്നില്ല. എല്ലാവർക്കും അത് ബാധ്യതയുണ്ട് എന്നു തന്നെയാണ് അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്. പിന്നെ പെണ്ണുങ്ങളെ പള്ളിയാണ്, സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പള്ളി എന്നൊന്നില്ല. പിന്നെ സ്ത്രീകളുടെ വീട്ടിലുള്ള നിസ്കാരമുറിയിൽ എഴുത്തിക്കാതിരിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതിൽ ഷാഫിഈ മദ്ഹബും അതുപോലെ തന്നെ ഹനഫി മദ്ഹബും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് പറയുന്നത് എഴുത്തിക്കാഫ് സഹീഹ് ആകൂല എന്നാണ്. ഹനഫി മദ്ഹബുകാർ പറയുന്നത് എഴുത്തിക്കാഫ് സഹീഹ് ആകും എന്നാണ്. അത് മറ്റൊരു ചർച്ചയാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള പള്ളി, അങ്ങനൊരു പള്ളി ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. ചരിത്രത്തിൽ എവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ. നബിയോ സഹാബത്തോ താബിഈങ്ങോ പൂർവ്വകാലത്തുള്ള ആളുകളൊന്നും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പള്ളി, യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രമുള്ള പള്ളി എന്നൊരു പള്ളി ഉണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. അതുപോലെ തന്നെ അതമുറൂന നാസ ബിൽ ബിർരി വ തൻസൂന അൻഫുസകും. ഇതും അതും എങ്ങനെയാണ് ഇപ്പൊ സംഭവം? ഇത് ഈ ആയത്തിന്റെ അതിൽ നിന്ന് പിന്നെ ഒരാൾ ചെയ്യാത്തത് പറയാൻ പറ്റൂല എന്നൊക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത്തരം ആയത്തുകളെ മനസ്സിലാക്കേണ്ടത് അമ്രുംബിൽ മാറൂഫ് നടത്തുന്ന ആള് അത് സ്വയം പ്രവർത്തിക്കാതെ അമ്രുംബിൽ മാറൂഫ് നടത്തരുത് എന്നല്ല. അത് കൽപ്പിക്കുന്ന ആള് എന്തായാലും അയാൾ അത് ചെയ്യണം എന്നേ അതിനർത്ഥമുള്ളൂ. ഒരാളിപ്പോ കല്ല് കുടിക്കുക എന്നുള്ളത് ഹറാമാണ്. പക്ഷെ കല്ല് കുടിക്കരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് കല്ലുടിക്കലോ ഡബിൾ ഹറാമാണ്. അപ്പൊ ഡബിൾ ഹറാമാണ്. നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നവൻ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കാത്തവൻ നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാൾ ഡബിൾ ഹറാമാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പിന്നെ നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ വേണ്ടി വയറ് പറയരുത് എന്നല്ല. മറിച്ച് നിസ്കരിക്കാത്തവൻ നിസ്കരിക്കുവാൻ വേണ്ടി വയറ് പറയുമ്പോൾ അവൻ നിസ്കരിക്കുവാതിരിക്കുക എന്നുള്ളത് ഡബിൾ ശിക്ഷ ലഭിക്കും എന്ന അർത്ഥമാണ് ആ ആയത്തുകൾക്കൊക്കെ ഉള്ളത് എന്ന് നമ്മൾ മറ്റെല്ലാ ദലീലുകളും ജംപ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ചുരുക്കത്തിൽ ഇവിടെ രണ്ട് കൽപ്പനയാണുള്ളത്. ഒന്ന്, അമ്രുബിൽ മാഴൂഫ് നടത്തണം, ആരാണെങ്കിലും അമ്രുബിൽ മാഴൂഫ് നടത്തണം എന്നുള്ളതാണ്. രണ്ട്, അമ്രുബിൽ മാഴൂഫ് നടത്തുന്ന ആളുകൾ അവരോട് രണ്ട് കൽപ്പനയാണ്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് അവര് ആ ചെയ്യുന്ന ആ കൽപ്പിക്കുന്ന കാര്യങ്ങൾ കൽപ്പിക്കട്ടെ കൽപ്പിക്കാതിരിക്കട്ടെ, അവരൊരു മുക്കല്ലഫായ മനുഷ്യനാണ് എന്ന നിലക്ക്, മിൻ ഹൈസു ഇന്നഹു മുക്കല്ലഫ്, അയാൾ ഒരു മുക്കല്ലഫായ മനുഷ്യനാണ് എന്ന നിലക്ക് അയാൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് അയാൾ മിൻ ഹൈസു ഇന്നഹു ആമിറുബിൽ മഅറൂഫി വനാഹിൻ അനിൽ മുങ്കർ, അയാൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവനാണ് എന്ന നിലക്കും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ട് നിലക്ക് അയാളോട് കൽപ്പന വരികയാണ്. ഒന്ന് അടിസ്ഥാനപരമായ കൽപ്പന, രണ്ട് സാന്ദർഭികമായ കൽപ്പന. ഈ രണ്ട് നിലക്കും അയാൾക്ക് ബാധ്യത വരുന്നുണ്ട്. അപ്പൊ ആ ബാധ്യത അവൻ ഒഴിവാക്കിയാൽ, നിർവഹിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഡബിൾ ശിക്ഷയുണ്ട് എന്നേ അത്ര മായത്തുകൾക്ക് അർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നെ അതിന് വേറൊരു സംഗതി ഉള്ളത് എന്താ വെച്ചാല്, സുന്നത്ത് നിസ്കാരം കൊണ്ട് വയർന്ന് പറയുന്ന ആള് അയാള് സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുക എന്ന് പറഞ്ഞാല് അത് സജിറിന്റെ അല്ലെങ്കിൽ തീവ്രതയുടെ ഉപദേശമല്ലത്. ഫർദ് നിസ്കാരം ഒഴിവാക്കുന്ന മക്കളെ തല്ലണം എന്നാണല്ലോ. 10 വയസ്സായിട്ടും ഫർദ് നിസ്കരിക്കണില്ലെങ്കിൽ അയാൾ അവരെ തല്ലണം എന്നാണ്. അതേസമയത്ത് ആ ഭാഷയിലല്ലാതെ ഒരു സദുപദേശം എന്ന നിലക്ക് സുന്നത്ത് നിസ്കരിക്കൂ മോനെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഉപദേശിക്കാം. അതേസമയത്ത് ആ പറയുന്ന ആള് സുന്നത്ത് നിസ്കരിക്കാതിരുന്നാൽ അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഫർമല്ലല്ലോ. സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഒരാൾക്ക് എന്തല്ല? ഫർമല്ല. അപ്പൊ അയാള് ആ സുന്നത്ത് നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കലോടുകൂടി അത് ഫർമാകുമോ?
അതുമില്ല. സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഫർമല്ല, അത് സുന്നത്താണ്. ഇനി സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ശിഷ്യന്മാരോടോ അല്ലെങ്കിൽ മക്കളോടൊക്കെ കൽപ്പിച്ചു, അല്ലെങ്കിൽ സദസ്യരോട് കൽപ്പിച്ചു, എന്നാ ഈ കൽപ്പിക്കുന്ന ആള് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഫർള, കൽപ്പിക്കലോടുകൂടി ഫർളാകുമോ? അങ്ങനൊന്നില്ല. അപ്പോഴും അയാൾക്കത് സുന്നത്താണ്, പക്ഷേ അത് ഡബിൾ സുന്നത്താവുന്നു മാത്രം. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് അയാൾക്കുള്ള ഒരു സുന്നത്ത്; രണ്ടാമത്, അയാൾ കൽപ്പിച്ചു എന്ന നിലക്കാൻ മാതൃകയാവണം എന്ന നിലക്കുള്ള സുന്നത്ത്. അപ്പൊ ഡബിൾ സുന്നത്താകും എന്നേ ഉള്ളൂ, ഒരിക്കലും എന്താവൂല, അത് ഫർളാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല. സുന്നത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന ആള് അയാൾ സ്വയം സുന്നത്ത് നിസ്കരിച്ചില്ലാച്ചിട്ട് പറച്ചോനെ അയാളെ പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഉസ്താദ്. ഇവിടെ ഗൾഫ് നാടുകളിലൊക്കെ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു സൗകര്യപ്പെടുത്തിയിട്ട് മുസല്ല നിസാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം. അപ്പൊ അത് അങ്ങനെ പ്രത്യേക സ്ഥലം ഒരുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് പള്ളിയുടെ കണത്തിൽ പെടുമോ, അല്ലെ എങ്ങനെയാണ് അതിന്റെ വിധി? അപ്പൊ സാധാരണ ഇപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പള്ളി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിനോട് ചോദ്യമാണ്. അതായത് ഗൾഫ് നാടുകളിലൊക്കെ മിക്കവാറും കാണാറുണ്ട്, ഇപ്പൊ ഞാനിവിടെ കാണാറുണ്ട്, മുസല്ല നിസാ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ബോർഡ് ഇട്ടിട്ട് പള്ളിയോട് ചേർന്ന് തന്നെ അതിന് പ്രത്യേക ഒരു സൗകര്യങ്ങളും അവർക്ക് പോലും ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ട്, അപ്പൊ അത് പള്ളിയുടെ ഇതിൽ വരുമോ എന്താണ് അതിന്റെ അതിന്റെ വിധി എന്താണ് ഒന്ന് പറയു. മസ്ജിദ് എന്നുള്ളത്, സ്ത്രീ മസ്ജിദ് എന്ന് ആ സ്ഥലത്തിനെ പറ്റി പറയാൻ പറ്റില്ല. മുസല്ല നിസാ എന്ന് പറയുന്നത് പള്ളിയല്ല, മസ്ജിദല്ല. മസ്ജിദ് എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടൊരു മസ്ജിദ് ഇല്ല. മസ്ജിദ് എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവം മസ്ജിദിനില്ല. അത് പുരുഷ കേന്ദ്രമാണ്, പുരുഷന്മാരുടെ കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത്, അഥവാ മസ്ജിദ് എന്ന് പറയുന്നത്. ആ ഒരു നിലവാരവും ആ ഒരു നിയമവും ഉള്ള ഒരു സ്ഥലം സ്ത്രീകൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റില്ല. പിന്നെ മുസല്ല നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാൻ വേണ്ടി അവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന പേരിൽ നാട്ടുകാരായ സ്ത്രീകൾക്ക് അങ്ങനെ സംവിധാനം പെടുത്തുന്നത് ശരിയല്ല. കാരണം നാട്ടുകാർക്ക് അവരുടെ വീടുകളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾ, ാണോ രണ്ടുപേര് വന്ന് അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് വന്ന് മയക്കാരും ചാടല്ലേ ഉസ്താദ് മറുപടി പറഞ്ഞു. ഉസ്താദ് മൈക്കിലേക്ക് വരുന്നോ? ഉസ്താദ് മൈക്കിലേക്ക് വരുന്നോ? ഓക്കെ, ആ മറുപടി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വരാം. പിന്നെ മൈക്ക് പോയതാണ്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാല്, നാട്ടുകാരായ സ്ത്രീകൾക്ക് വേണ്ടി അതുപോലെ പള്ളിയുടെ സൈഡിലോ മറ്റോ ആയിട്ട് മുസല്ല നിസ എന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ ഇല്ല. പിന്നെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് സ്വകാര്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലം, അഥവാ പുരുഷന്മാർ പുരുഷന്മാരുടെ കേന്ദ്രമല്ലാത്ത, എന്നാ പുരുഷന്മാരുടെ ഇടകലരിൽ വരാത്തതുമായ സംവിധാനം എന്ന നിലക്ക് സജ്ജീകരിക്കുന്നത് ഒരു ദറൂറത്തിന്റെ അത്യാസന്നമായ ഹലോ ഹലോ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ മൈക്കൊക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ. ആ അപ്പോ വളരെ അത്യാസന്നമായ സാഹചര്യത്തിലുള്ളൊരു സംവിധാനം മാത്രമാണ് മുസല്ല നിസാ. അത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. ഇതാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, മറ്റൊരു ചോദ്യം, ഉംറ നിർവഹിക്കാനും മറ്റും ഹറമിൽ പോകുന്ന സ്ത്രീകൾ, അവര് ആ പള്ളിയിൽ നിസ്കാര വക്കത്തിൽ നമസ്കരിക്കാൻ പങ്കെടുക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ ഇത്?
എനിക്കതിനെ പറ്റി അറിയില്ല. അതുപോലെ തന്നെ ഇപ്പൊ ജുമാ സമയത്താണ് ഇപ്പൊ ആ സ്ത്രീ അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അവിടെ ആ പള്ളിയിൽ തന്നെ ളുഹറായി നിസ്കരിക്കണമോ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന റൂമിൽ പോയി നമസ്കരിക്കണം, എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോ സാധാരണ പല ഇത് കിംവദന്തികളും ഒക്കെ ഹറമിൽ നടക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം നൽകണം. അത് ബിസ്മില്ലാഹി ഉസ്താദിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിനുശേഷമായാലും കുഴപ്പമില്ല, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സ്ത്രീകളുടെ പള്ളിനെ കുറിച്ചിട്ട് തന്നെ, ഇപ്പൊ നമ്മൾ സാധാരണ പിന്നെ ഈ കോളേജ് കോമ്പൗണ്ടിലൊക്കെ പള്ളി ഉണ്ടാവും, അതേപോലെ ബനാത്ത് കോളേജിന്റെ കോമ്പൗണ്ടിൽ അൽ മസ്ജിദിൽ ബനാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി ഉണ്ടാക്കിയാൽ എന്താണ് അതിന്റെ അവസ്ഥ? അതിൽ വെച്ച് നിസ്കരിക്കലാണോ, അതേ അതേസമയത്ത് ആ അതിലുള്ള അവരുടെ ഹോസ്റ്റലിൽ വെച്ച് നിസ്കരിക്കലാണോ സ്ത്രീകൾക്ക് നല്ലത് എന്നുകൂടി ഒന്ന് വ്യക്തമായാൽ കാര്യം ക്ലിയർ ആയിരുന്നു. ആണോ എം ടി ഉസ്താദ്? ഡി സി ആണോ? കേട്ടിരുന്നോ? കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ടവരുടെ നെറ്റ് എന്തോ സ്ലോ ആണെന്ന് തോന്നുന്നു, നേരത്തെ കട്ട് ഒക്കെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തായാലും ഉസ്താദ് ഉടനെ വരും, ബൗൺസ് ചെയ്തിട്ടുണ്ട്, ഇൻഷാല്ല ഉടനെ വരുമായിരിക്കും. ഉസ്താദ് കേട്ട് കാണുമായിരിക്കും ചോദ്യങ്ങള്. ഇവിടെ പിന്നെ നെറ്റ്വർക്കിംഗ് ഭയങ്കര പ്രോബ്ലം കാണുന്നുണ്ട്, പെട്ടെന്ന് പിന്നെ എന്തൊക്കെയാവാണ് മൈക്ക് മൈക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ. നെറ്റ് വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഈ ചോദ്യത്തോടു കൂടി നമുക്ക് വിരമിക്കാം. ഇവിടെ വന്ന ചോദ്യം മസ്ജിദുൽ ബനാത്ത് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ കോളേജിനോടനുബന്ധിച്ച് അവർക്ക് മാത്രമായിട്ട് മസ്ജിദ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന മസ്ജിദ്, അഥവാ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഉള്ള മസ്ജിദ്. അത് വേറൊരു നിസ്കാര കേന്ദ്രം എന്ന ഭാഷാപരമായ അർത്ഥത്തിന് മസ്ജിദ് എന്ന് പറയും. നിസ്കാര കേന്ദ്രം എന്ന ഭാഷാപരമായ അർത്ഥത്തിന് അഥവാ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിന് മസ്ജിദ് എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ഉള്ള പ്രയോഗത്തിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, പള്ളി എന്ന അർത്ഥത്തിൽ. പള്ളി എന്ന അർത്ഥമാകുമ്പോൾ അവിടെ ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, പള്ളി ഒരു പൊതു കേന്ദ്രമാണ് എന്നുള്ള നിയമം. സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെടുന്ന ഒരു പള്ളി ഇല്ല, മറിച്ച് പൊതു കേന്ദ്രമാണ് അഥവാ പുരുഷന്മാരുടെ കേന്ദ്രമാണ് പള്ളി എന്നുള്ള നിയമം. അത് പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എഴുത്തിക്കാഫ് ഇരിക്കൽ സഹീഹായ സ്ഥലം എന്ന അർത്ഥത്തിൽ, അതുപോലെ ജനാബത്തുകാർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലം, അതുപോലെ ഹൈദു നിഫാസുകാരികൾക്ക് നിഷിദ്ധമായ സ്ഥലം, ഈ അർത്ഥത്തിൽ പറയപ്പെടുന്ന പള്ളി അത് ബനാത്തിനുള്ള പള്ളി, അങ്ങനെ ഒരു പള്ളി ഇല്ല. അതേസമയത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നോ, ഇപ്പോ ജുഇലത്ത് ലിയൽ അർദു കുല്ലുഹ മസ്ജിദ എന്ന ഹദീസിലുണ്ട്, ഭൂമി മുഴുവൻ മസ്ജിദാണ് എന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ആ അർത്ഥത്തിൽ മസ്ജിദ് എന്ന് ഉള്ള പ്രയോഗത്തിന് അതാണ് ഉദ്ദേശമെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് നാം ഔദ്യോഗികമായി പറയുന്ന പള്ളി എന്നുള്ള ആ അർത്ഥത്തിനാണെങ്കിൽ അത് ശരിയുമല്ല. അതാണ് ആ ചോദ്യത്തിന് പറയാനുള്ള മറുപടി. അസ്സലാമു അലൈക്കും. ഇവിടെ നെറ്റ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് മൈക്ക് എടുക്കാനും ഒക്കെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വിരമിക്കാം. ഇനി അടുത്ത ഞായറാഴ്ച വിശദമായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.